ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, വന്ദ്യരായ മൂസാജി അടക്കമുള്ള നമ്മുടെ എല്ലാവരുടെയും നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, പ്രവർത്തകന്മാരെ, സുന്നത്തെ മഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു തആല അള്ളാഹു അവൻ്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ഇനി കുറച്ച് നേരത്തിന് ബുദ്ധി, ചിന്ത ഇതൊക്കെ എനിക്ക് ഇങ്ങനെ തരിക. കുറച്ച് നേരം നമ്മൾ വെറുതെ ഇരിക്കുക, എൻ്റെ ഇടയിൽ ചായയും കടിയൊക്കെ വിതരണം ചെയ്തു, അതൊക്കെ കുടിച്ച സ്ഥിതിക്ക് ഒരു ഉഷാറും എല്ലാവർക്കും ഉണ്ടാവും. ചായ സുലൈമാനി എന്ന് പറയും. അതിൻ്റെ ഒരു കാരണം പറയുന്നത്, ഒരു താരിഖ് പറയുന്നത്, സയ്യിദ് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം യുദ്ധത്തിന് പോയപ്പോൾ പട്ടാരക്കാർ തളർന്ന സമയത്ത് ഒരു ഇല കണ്ടു, ആ ഇല ചവച്ചപ്പോൾ ഒരു പ്രത്യേകമായ ഉന്മേഷം കിട്ടിയെന്നാണ്. പിന്നെ ആ ഇല കൊണ്ടുവന്ന് അതിനെ കൃഷി ചെയ്തു, അത് പൊടിച്ചിട്ട് പിന്നെ ചൂടാക്കി കഴിച്ചു. അതുകൊണ്ടാണ് പൊതുവെ ചായക്കൊരു പേരുണ്ട്. എന്ത് അറിയാം? എന്ത്? സുലൈമാനി എന്ന് പറയും. അത് സുലൈമാൻ നബിയിലേക്ക് ചേർക്കപ്പെട്ടതാണ് നക്കീല, അങ്ങനെ അഭിപ്രായമുണ്ട്. അപ്പൊ ഒരു ഉന്മേഷമുള്ള സാധനമാണ് ചായ. അത് നിങ്ങൾ കുടിച്ച സ്ഥിതിക്ക് ഇനി ഒരു ലേശം നേരമൊക്കെ നിങ്ങൾക്ക് ഉഷാറിലിരിക്കാം. വളരെ നിങ്ങളും ഞാനും ചിന്തിക്കണം. ഇനി പറയുന്നത് തല കൊടുത്തിട്ട് ചിന്തിക്കണം, എന്താണ് ഇയാൾ ഈ പറയുന്നത് എന്ന് ആലോചിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് അതുകൊണ്ടൊരു ഫലം ഉണ്ടാവുള്ളൂ. അയ്യുന്നാസി അഅബദു യാ റസൂലല്ലാഹ്, മൻ അഅബദുന്നാസി യാ റസൂലല്ലാഹ്. സമുദായത്തിൽ ഏറ്റവും വലിയ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആബിദാരാണ്, പടച്ചോനെ ഇബാദത്ത് ചെയ്യുന്ന ആളാരാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ ഹബീബായ റസൂലുള്ള പറഞ്ഞ മറുപടി, അൽ ആഖിലു, ബുദ്ധി ഉപയോഗിക്കുന്നവൻ എന്നാണ്. ഏറ്റവും വലിയ ഫഖീഹ്, ഏറ്റവും വലിയ വിവരസ്ഥൻ ആര് എന്ന് ചോദിച്ചപ്പോഴും ഹബീബായ നബി പറഞ്ഞത് അൽ ആഖിലു, ബുദ്ധിമാനാണ് എന്നാണ്. ഏറ്റവും വലിയ വിവരസ്ഥനും ബുദ്ധിമാനാണ്, ഏറ്റവും വലിയ ആബിദും ബുദ്ധിമാനാണ്. ബുദ്ധി കൊണ്ടുള്ള പണി പോലത്തെ പണി വേറെ ഒന്നിനും ഇല്ല. അത് ഭയങ്കര കൂലി കിട്ടും. കാര്യങ്ങളെ മനസ്സിലാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനുഷ്യന്മാരെ, നിലവിലിപ്പോൾ എല്ലാവരും പറയുന്നത് പ്രശ്നമാണ് 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 പ്രശ്നമാണ്. എല്ലാ വേൾഡിൻ്റെയും ആകത്തുക പ്രശ്നമാണ് 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 പ്രശ്നമാണ്. ഏത് സ്ഥലത്ത് നമ്മളോട് ചെന്നാൽ പറയാൻ പറയാം, നിങ്ങൾ ആ പ്രശ്നത്തിനെ പറ്റി ഒന്ന് പറയുന്നതാണ്. എല്ലാവരും ഇപ്പം പ്രശ്നത്തിൻ്റെ ബേജാറിലാണ്. പ്രശ്നം 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 എന്നിങ്ങനെ പറഞ്ഞ് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് മൊത്തം ഒരു പ്രശ്നത്തിലാവുമെന്നാണ് എൻ്റെ ബേജാറ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉമ്മാനെ കാണാതെ കല്യാണത്തിന് പോയപ്പോൾ ഉമ്മയും കുട്ടിയും കൂടെ കല്യാണത്തിന് പോയി. അങ്ങനെ ചെങ്ങാതിച്ചി കൂട്ടുകാരിയെ കണ്ടപ്പോൾ ഉമ്മ, പണ്ട് കാലത്ത് മദ്രസയിൽ ഒപ്പം പഠിച്ചിരുന്ന കൂട്ടുകാരിയെ കണ്ടപ്പോൾ ഉമ്മ ഭർത്താനത്തിന് നിന്നു. പിന്നെ അവർ വർത്തമാനം പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് കുട്ടിയെ ശ്രദ്ധിച്ചില്ല. കുട്ടി ഒരു കസേരമ്മ പിടിച്ച് അങ്ങനെ കുറച്ചു നേരം നിന്ന്, പിന്നെ ഉമ്മ ഒരു കസേര അപ്പുറത്ത് കുട്ടി ഉണ്ടായിരുന്നു, ഉമ്മ ഉണ്ട് എന്ന് കുട്ടി കണ്ടു. അപ്പൊ കുട്ടിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ ഉമ്മ അങ്ങനെ 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 നടന്നു പോയി. പിന്നെ ഉമ്മാനെ കാണാതെയായി. അപ്പോൾ പിന്നെ കുട്ടിക്ക് ബേജറായി. അപ്പൊ കുട്ടിക്ക് ബേജറായി. ഉമ്മയിലേക്ക് ആരൊക്കെയോ എടുത്തിട്ട് കുട്ടിയിലെ ഈ ഉമ്മയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. അപ്പോൾ കുട്ടീൻ്റെ പ്രശ്നം അവസാനിക്കുകയും ചെയ്തു. ഈ പന്തലിൽ പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ പുതിയണ്ണിൻ്റെ പാർട്ടിയും പുതിയാപ്പണിൻ്റെ പാർട്ടിയും തമ്മിൽ തല്ല് നടക്കും പന്തലിൽ, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും കുട്ടിയെ ബാധിക്കില്ല. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കല്യാണ പന്തലിൽ എന്ത് തല്ല് നടന്നാലും പുറത്ത് എന്ത് തല്ല് നടന്നാലും കുട്ടിക്കതൊന്നും പ്രശ്നമില്ല. കുട്ടി കുട്ടിയുടെ അഭയസ്ഥാനത്ത് പറയും എത്തിക്കഴിഞ്ഞു. നിങ്ങൾ ഇന്നെ കൊണ്ട് വേർതിരിപ്പിച്ച പോലെ നിങ്ങളും മനസ്സിലാക്കണം. ഈ ഈ ആവശ്യമില്ലാതെ വർത്താനൊക്കെ പറയുന്നത് മാപ്പിളാര് നിർത്തലാണ്. മാപ്പിളാർക്ക് നല്ലത്. നമ്മളെ ആരാണ് പഠിച്ചത് നമ്മൾ ആലോചിക്കണം. എന്താണ് നമ്മളെ ഉത്തരവാദിത്തം എന്ന് നമ്മൾ ചിന്തിക്കണം. ആവശ്യമില്ലാതെ പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഒരു പരിഹാരം ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്തങ്ങൾ വിചാരിച്ച അള്ളാഹിനെ പറ്റി, ഒരു ഒരു ബഹളത്തിനിടയിൽ ഒരു പെണ്ണിൻ്റെ കുട്ടി നഷ്ടപ്പെട്ട ഒരു സംഭവമുണ്ട്. ഇമാം ബുഖാരി അടക്കം ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റളിയല്ലാഹു അൻ ബുഖാരി എന്നിട്ട് റളിയല്ലാഹു എന്ന് പറയാൻ ഞാൻ പറയേണ്ടി വന്നല്ലോ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നെല്ലും പതിരും വേർതിരിച്ചതിൽ ഏറ്റവും യോഗ്യനായ ആളാണ് അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദർജ ഏറ്റി കൊടുക്കട്ടെ. അവർക്ക് വലിയ പദവി അള്ളാഹു നൽകട്ടെ.
അവരടക്കം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, എന്താ പറയുന്ന ഒരു ബഹളത്തിനിടയിൽ ഒരു ബഹളത്തിനിടയിൽ ഒരു പെണ്ണിന്റെ കുട്ടി നഷ്ടപ്പെട്ടു പോയി. ബഹളം, കുട്ടി നഷ്ടപ്പെട്ടു പെണ്ണിന്. അപ്പോൾ ഈ പെണ്ണ് ഇരുന്ന് കരയാൻ തുടങ്ങി, പൊട്ടി പൊട്ടി കരഞ്ഞു. എന്ന് മാത്രമല്ല, ഫദഹലത് അൻ നഫ്സിയ, മറന്നുപോയി. വമൻ ഹൗലഹ, പരിസരത്തുള്ളവരെ പറ്റി മറന്നുപോയി. ഈ പെണ്ണിന്റെ മനസ്സിൽ ആര് മാത്രം? കുട്ടി ഉറക്കപ്പറ ആര് മാത്രം? അലമുറയിട്ട് കുട്ടി വല അങ്ങനെ പെണ്ണ് കരയാൻ തുടങ്ങിയപ്പോൾ ഹബീബായ റസൂലുള്ളാ തങ്ങൾ ആ പെണ്ണിന്റെ അരികിലൂടെ വന്നു. മാലഹ, എന്താണ് ഇവൾക്ക് പറ്റിയത് എന്ന് ചോദിച്ചു. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, ഫഖദത് വലദഹാ യാ റസൂലല്ലാഹ്, നബി, ഈ പെണ്ണിന്റെ കുട്ടി നഷ്ടപ്പെട്ടു പോയതാണ് കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ഒരു പെണ്ണിന്റെ കുട്ടി നഷ്ടപ്പെട്ടിട്ട് പിന്നെ നിങ്ങൾ എന്തായി ഇരിക്കുന്നത്? അന്വേഷിക്ക് എവിടെയെങ്കിലും കുട്ടി ഇല്ലാതിരിക്കൂലല്ലോ, കുട്ടി എവിടെയെങ്കിലും കാണുമല്ലോ, അന്വേഷിക്ക് ഓടി. ഒരു പെണ്ണിന്റെ കുട്ടി നഷ്ടപ്പെട്ടിട്ട് പിന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കാണ്ട്? ഓടി എല്ലാവരും നിറ അങ്ങോട്ടും ഇങ്ങോട്ടും നാല് പാടം ഓടി. ഫവജദു വലദഹ, അങ്ങനെ ആ കുട്ടിയെ ഓടിയ കൂട്ടത്തിൽ ഒരു സ്വഹാബി കണ്ടെത്തി. ആ കുട്ടിയെ കൊണ്ട് അവര് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികിൽ വന്നു. ഹബീബായ നബി ആ കുട്ടിയുടെ കൈ പിടിച്ച് നേരെ ആ പെണ്ണിന് കൈമാറി. ഫസാറത്തുൽ ഹഖ് വതബ്കീ, അതോടുകൂടെ ആ പെണ്ണിന്റെ അവസ്ഥ അങ്ങോട്ട് മാറി. ആ പെണ്ണ് ഫൽസഖത്ഹു ബിബത്നിഹാ വനഹരിഹാ വറസിഹാ, കുറെ ഒന്ന് ഇങ്ങനെ വെക്കും, കുറെ ഇങ്ങനെ വെക്കും, കുറെ ഇങ്ങനെ വെക്കും. ഫസാറത്തുൽ ഹഖ് വതബ്കീ, കരയാനും എന്താ കരിയ എന്താ ചിരിക്കാൻ അറിയാത്ത ഒരു പ്രത്യേക അവസ്ഥയിൽ ഒരു ഉന്മാദിയെ പോലെ. പുണ്യ മുഹമ്മദ് മുസ്തഫ തന്റെ മുന്നിൽ നിൽക്കുന്ന കാര്യം പോലും ആ പെണ്ണ് മറന്നുപോയി. ആ പെണ്ണ് ചിരിക്കാ കരയാഹാ, കുറെ പിട വെക്കും, കുറെ പിട വെക്കും, കുറെ തലയൊക്കെ ഉമ്മക്കും, ചില ചുണ്ടിനും വെക്കും, ചില കവളത്തും വെക്കും, ചില ചെവിക്കും വെക്കും. ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലായി. അപ്പോൾ ഹബീബായ നബി ചോദിച്ചു, ഇത്രയേറെ ഈ പെണ്ണിന് ഇഷ്ടമുള്ള ഈ കുട്ടിയെ ഭയാനകമായ തീയിലേക്ക് ഈ പെണ്ണ് എറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഫഖാലുല്ലാ യാ റസൂലല്ലാ, അതൊരിക്കലും ഉണ്ടാവില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? കേൾക്കി മനസ്സിലായോ നിങ്ങൾക്ക്? അല്ലാഹു നാഫി ആയിൽ മിന തരട്ടെ. ഇത്രയേറെ ഈ പെണ്ണിന് ഇഷ്ടമായ ഈ കുഞ്ഞിന് പ്രതിസന്ധിയുടെ കയത്തിലേക്കും ഭയാനകമായ നരകത്തിലേക്കും ഈ പെണ്ണ് എറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലാ യാ റസൂലല്ലാഹ്, ലാ യാ റസൂലല്ലാഹ്, ലാ യാ റസൂലല്ലാഹ്. ഫഖാല നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻഹാ ബിവലദിഹ, ഇവൾക്ക് ഈ കുട്ടിയോടുള്ളതിനേക്കാൾ ഇഷ്ടമാണ് അല്ലാഹുവിന് അല്ലാഹുവിന്റെ അടിമയോടെന്ന് മുഹമ്മദ് മുസ്തഫ. പരിഹാരം പറഞ്ഞു കഴിഞ്ഞ് പരിഹാരം നമ്മൾ അല്ലാഹുവിനോട് ഒട്ടാ നോക്കുക എന്നുള്ളതാണ്. ഉമ്മാനെയും വിട്ട് നാട് വിട്ട കുട്ടിയെ നോക്കേണ്ട ഉത്തരവാദിത്വം ഉമ്മാക്കില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഉമ്മാനെയും വിട്ട് നാട് വിട്ടും ബോംബെ പോയി, അവിടെ തല്ലുണ്ട്, അത് നോക്കേണ്ട ഉത്തരവാദിത്വം ആർക്കില്ല? പറയ മനുഷ്യ ആർക്കില്ല? ഉമ്മാക്കില്ല. ഒക്കത്തുള്ള കുട്ടിയെ നോക്കേണ്ട ഉത്തരവാദിത്വം ഉമ്മാൻ്റെതാണ്. ഉമ്മ ഒരിക്കലും തീയിലേക്കറിയില്ല. എങ്കിൽ എന്താണ് പരിഹാരം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു പന്തലിട്ടിട്ട് അവിടെ കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും ചാടിക്കളിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. അത് ദുനിയാവിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണ്. എല്ലാ കൂട്ടങ്ങളും ഇന്ന് അവസാനിപ്പിക്കുന്നത് ഗാനമേളകളിലാണ്. സമരപ്പന്തലുകളിലൊക്കെ ഏകദേശം കാണുന്നത് അവസാനം ഗാനമേളയാണ്. ഇത് നമുക്ക് വളരെ വലിയ ആപത്തുണ്ടാക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾക്ക്
പറ്റിയത് മാത്രം പറയാനല്ലല്ലോ ഞാൻ വന്നത്. അതും തന്നെ പണ്ടൊരിക്കൽ വന്നിട്ട് പറ്റിയത് പറയാൻ സൗകര്യമില്ലാതെ പോയത് കൊണ്ട് പറ്റിയത് പറയാൻ വേണ്ടി നിങ്ങൾ വിളിച്ചതാകാം. ഒരുപക്ഷെ ഇതോടുകൂടി നിങ്ങൾ ഞാൻ തീരെ പറ്റാതിരുന്നാലും എനിക്ക് അൽഹംദുലില്ല, നിങ്ങൾ വിളിച്ചു എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പൊ നിങ്ങൾക്കൊന്നും തോന്നരുത്, ഇങ്ങനെ തോന്നിയാലും ഒരു പ്രശ്നവും എനിക്കില്ല. എനിക്ക് ഞാൻ ഈ മൈക്കന്റെ മുന്നാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും മറക്കും, ഈ ദുനിയാവിൽ ഞാനേ ഉള്ളൂ എന്നാണ് തോന്നുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, അള്ളാഹുവിലേക്ക് മടങ്ങല്ലാതെ പ്രശ്നം നമുക്ക് പരിഹരിക്കൂല. ഒക്കെ തിരിഞ്ഞു കൊടുത്താൽ കുട്ടി ആര് നോക്കും? പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഫഫിറു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഓടി രക്ഷപ്പെടണം. ഓടണം ആരിലേക്ക്? അള്ളാഹുവിലേക്ക്. അള്ളാഹു തൗഫീക് തരട്ടെ. പിന്നെ നിങ്ങൾ ചിന്തിക്കണം, ചിന്തിക്ക് 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 ചിന്തിക്ക്. അള്ളാഹുവിലേക്ക് ഓടണം, അള്ളാഹുവിലേക്ക് ഓടണം. എല്ലാവരും കേൾക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ വലിയ ഒച്ച കൂട്ടൂല, അവിടെ പെണ്ണുങ്ങൾക്കൊക്കെ വലിയ ഇപ്പം നയാഗര വെള്ളച്ചാട്ടം പോലെ പ്രസംഗിച്ചിട്ടില്ലെങ്കിൽ പെണ്ണുങ്ങൾക്കൊന്നൊരു സമാധാനം കിട്ടില്ല. അങ്ങനത്തെ ഒരു കാലമാണ് ഇപ്പം. ബളാത്മകമായ പ്രസംഗങ്ങളാണ്. ഞാനിത് അകത്ത് വെക്കണമെന്നറിയാം, ഇവിടെ ഇരിക്കുന്നവർക്ക് അവിടെ ഉള്ള ആളുകൾക്ക് ബഹളം കൂടാൻ വേണ്ടി ഇവിടെ ഉള്ള ആളുകളെ ചെവിടി പൊട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കിക്കോളി, ബഹളത്തിനൊന്നും ആവശ്യമില്ല. കാര്യം ഈ പറയണത് എല്ലാവരും കേൾക്കണില്ലേ? പറയും മനുഷ്യന്മാരെ, ഈ പറയണത് എല്ലാവരും കേൾക്കണില്ലേ? അത്ര തന്നെ. അള്ളാഹു തൗഫീക് തരട്ടെ. ജനങ്ങളെ, ഇപ്പോഴത്തെ ഒരു നേതാവിനും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല, ഒരു രാഹുൽ ഗാന്ധിക്കും രക്ഷിക്കാൻ കഴിയില്ല, ഒരു ബാപ്പാക്കും രക്ഷിക്കാൻ കഴിയില്ല. ആർക്കല്ലാതെ? അള്ളാഹുവിനല്ലാതെ. പണ്ടും അള്ളല്ലാത്ത ഒരാൾ രക്ഷിച്ചിട്ടില്ല, ഇനിയും അള്ളല്ലാത്ത ഒരാൾ രക്ഷിക്കുകയും ഇല്ല, നിലവിലും അള്ളാഹു അല്ലാത്ത ഒരാൾ രക്ഷിക്കുന്നുമില്ല. ഇതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. മറ്റൊക്കെ വർത്തമാനങ്ങളാണ് സ്റ്റെണ്ടുകൾ. മറ്റൊക്കെ വർത്തമാനങ്ങൾ എന്ന് പറയാം, സ്റ്റെണ്ടുകൾ സ്റ്റെണ്ടുകൾ എന്നൊക്കെ, സ്റ്റെണ്ടുകൾ എന്ന് പറയും, സ്റ്റെണ്ടടക്കൽ എന്ന് പറയും, അതിനൊക്കെ സ്റ്റെണ്ടുകൾ എന്ന് പറയും. അതൊന്നും മൂമിനിയങ്ങളെ വർത്തമാനത്തിൽ പെട്ടതല്ല. അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യേണ്ടതെന്നല്ല. നേരം വെളുത്താൽ പണിക്കോണം, പോണ്ടേ? പറയും മനുഷ്യന്മാർ, നേരം വെളുത്താൽ പണിക്കോണ്ടേ? പണിക്ക് പോകണം. എന്തുകൊണ്ട്? പണിക്ക് പോകാൻ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ട്. ഒരു പണിയെടുക്കാൻ കഴിയുന്നവൻ കുടുംബം പോറ്റാൻ എന്ത് ചെയ്യണം? പണിയെടുക്കണം. പക്ഷെ കുടുംബം പോറ്റുന്നത് പണിയല്ല, ആരാണ്? അള്ളാഹു. നമ്മൾ എടുക്കേണ്ട പണിയെടുത്തു, അത്ര തന്നെ. റസാഖ് ആരെന്നെ? അള്ളാഹു തന്നെ. അതിന്റെ ഭൂമിയിലെ ഏതൊരു ജീവജാലത്തിന്റെയും റിസ്ക് അല്ലാഹു ഏറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ജീവജാലം വെറുതെ, അതിന്റെ മാളത്തിലോ ഗുഹയിലോ ഒരു സിംഹവും ഇരിക്കുകയില്ല, കുറ്റിക്കാട്ടിൽ ഒരു കുറുക്കൻ ഇരിക്കുകയില്ല. ഒമാമിൻ ബശരി എന്ന് പറഞ്ഞ അല്ല പറഞ്ഞത്, ഒമാമിൻ ദാബ, ഒമാമിൻ ദാബ ശൈഉൻ യദുബ്ബു അലൽ അർളി ഫഹിയ ദാബ. ഭൂമിക്ക് മുകളിൽ ചലിക്കുന്ന സാധനത്തിന് എന്തു പറയും? ദാബത്തോന്നു. ചരാചരങ്ങളായി എന്തൊക്കെയുണ്ടോ, റിസ്ക് ആവശ്യമായ എന്തെല്ലാം ഉണ്ടോ, അതിന്റെ എല്ലാം റിസ്ക് ഏറ്റവൻ അല്ലാഹു ആണ്. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ സലാത്തുല്ലാ സലാമുല്ലാ ുംബദിരിയാ നിങ്ങൾക്കറിയോ, ഈ സന്ദേശം കിട്ടിയത് 20 കോടി ജനങ്ങൾക്കല്ല, ഒരു മനുഷ്യനാണ്. ഇന്നിപ്പോ എന്താണെങ്കിലും 20 കോടി മനുഷ്യന്മാരുണ്ടല്ലോ, ചില അഭിപ്രായ പ്രകാരം 30 കോടിയും ഉണ്ട്. പോട്ടെ, ഏറ്റവും ചുരുങ്ങിയത് കപിൽ സിബൽ പറഞ്ഞ ഭാഷയിൽ തന്നെ ഞാൻ പറയാം, 20 crores. ഏറ്റവും ചുരുങ്ങിയത് എല്ലാവരും പറയുന്നു, എത്ര ഉണ്ട് പറ? 20 കോടിയുണ്ട്.
എന്നാൽ ഈ സന്ദേശം കിട്ടിയപ്പോൾ ആർക്കാ കിട്ടിയത്? ഒരു മനുഷ്യന്, മുഹമ്മദ്. എല്ലാവരും എതിര്, 20 ആള് പോയിട്ട് 20 കോടി പോയിട്ട് 200 ആള് പോയിട്ട് 20 ആളില്ല, 2 ആളുമില്ല. മുഹമ്മദ് മുസ്തഫ, അസ്ഹാബുൽ കൗഫും 7 ആളും 4 ഉണ്ട്. ഇത് 7 ആളും 4 അതുമില്ല. ഇതാരുള്ളത്? മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. പിന്നെന്താ ഉണ്ടായത്? എന്തൊക്കെ പ്രയാസങ്ങളാ ഉണ്ടായത്? എന്തൊക്കെ പ്രതിസന്ധികളാണ് ഉണ്ടായത്? എന്തൊക്കെ ശത്രുക്കളാണ് വളഞ്ഞത്? അപ്പോൾ അല്ലാഹു എന്താണ് പുണ്യ നബിയോട് പറഞ്ഞത്? വദുകുരി ഇസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല റബ്ബുൽ മശ്രിഖ് വൽ മഗ്രിബ് ലാ ഇലാഹ ഇല്ലാഹു ഫത്തഖിദുഹു വകീല വസ്ബിർ അലാ മാ യഖൂലൂൻ വസ്ബിർ അലാ മാ യഖൂലൂൻ. ശത്രുക്കൾ എന്ത് പറഞ്ഞാലും ചിരിച്ചു തള്ളുക. അവരുടെ വിടുവായത്തങ്ങളെ ചിരിച്ചു തള്ളുക. സുന്ദരമായി തള്ളിക്കളയുക. ഡമ്പന്മാരന്നുണ്ടായിരുന്നു. അവർ നേരം വെളുത്താൽ പ്രസ്താവനകൾ ഇറക്കും, മുഹമ്മദിനെ കൊല്ലും, സല്ലല്ലാഹു അലൈഹി വസല്ലം, ചവിട്ടും, അടിക്കും, മക്കയിലൂടെ വലിക്കും. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബോട് എന്താ പറഞ്ഞ? അല്ലാഹ് വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുറുഹും ഹജ്റൻ അല്ല ഹജ് വഹ്ജുറുഹും ഹജ്റൻ വർക്കബറ വഹ്ജുറുഹും ഹജ്റൻ ജമീല തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദില്ലാ واهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله مسلمين مسلم ആയതിന്റെ പേരിലാണ് പ്രശ്നമെങ്കിൽ ഇവിടെ മതപരമായ വിവേചനമല്ലേ പ്രശ്നം? ആണോ അല്ലേ? ഇവിടെ മതപരമായ വിവേചനമല്ലേ പ്രശ്നം? ഒന്ന് പറയും മനുഷ്യന്മാരെ, മതപരമായ വിവേചനമല്ല ഇവിടുത്തെ പ്രശ്നം? ഏത് മതം? ഇസ്ലാം. ഓ, ഇസ്ലാമാകാൻ പറഞ്ഞതാരാ? ഇസ്ലാമാകാൻ പറഞ്ഞതാരാ? ഇസ്ലാമാകാൻ കൽപ്പിച്ചതാരാ? അല്ലോ. ഓ, അപ്പൊ ഇതിന് പ്രശ്നം പരിഹരിക്കേണ്ട ആൾ ആരെന്നെ? ഓ, ഇങ്ങനത്തെ വിചാരമാണ്. അതെങ്ങനെയാണ് ഞാനിതിനാ അള്ളാഹ്ക്ക് എഞ്ചിനീയർ ആവണ്? അതെങ്ങനെയാണ്? അത് ഈ പോരണ്ടാക്കുമ്പോ എങ്ങനെയെന്ന് പറഞ്ഞു? അള്ളാഹ് പറഞ്ഞ കാര്യത്തിന് നിറപടിയാക്കേണ്ടത് ആരടോ? പറട എന്റെ മേപ്പട ആരടോ? പറട ആരട? അള്ളാഹ് പറഞ്ഞ കാര്യം നടപ്പിലാക്കാൻ പ്രശ്നം ഉണ്ടായാൽ അതിന് പ്രശ്നം പരിഹരിക്കേണ്ട ആരട? അള്ളാഹ്. ഞാൻ എന്റെ കയ്യിൽ ഒതുങ്ങുന്ന ബാല്യക്കാരുട്ടികളോടാ പറയണത്, അല്ലാതെ വയസ്സന്മാരോടല്ല. വയസ്സന്മാർക്ക് കേൾക്കാമെന്ന് മാത്രം, അതിൽ എടാന്നുള്ള വാക്കുകളോടല്ല. നല്ലോണം തല കൊടുത്ത് ചിന്തിക്കണം. എന്തുകൊണ്ട് അറിയോ? ഈ ഒരു മാപ്പിള പൊട്ടത്തരം നാട്ടിൽ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയ വാക്ക് ബഹുമാനപ്പെട്ട മൂസാജി പറഞ്ഞു, ഞാനൊരു ദുആ സമ്മേളനം കഴിഞ്ഞ് വരികയാണ്. അത് വലിയ വാക്കാണ്. വേറുള്ളതൊന്നും വേണ്ടെന്നല്ല, അതൊക്കെ വേണം. ഏതുപോലെ നേരം പൊളുത്താൽ പറ പണിക്ക് പോകേണ്ടതുപോലെ. പക്ഷെ നമ്മളെ നിലനിർത്തുന്ന ഘടകം എന്തല്ല? പണിയല്ല, പണിക്ക് പോകണം. പക്ഷെ നമുക്ക് റിസക്ക് തരുന്നത് പണിയല്ല, നേരം പൊളുത്ത കച്ചവടത്തിന് പോകണം. കച്ചവടത്തിന് പോകണം, എന്നാൽ റിസക്ക് തരുന്നത് കച്ചവടമല്ല. നേരം പെടുത്തിട്ട് 1 റുപ്യക്ക് 1 റിയാലിന് വിൽക്കാത്ത ഒരു അറബിയുടെ പീടി കയറിയിട്ട് നിങ്ങൾ അറബിയോട് ജിദ്ദയിൽ പോയി ഇറങ്ങി, നേരം പെടുത്തിട്ട് 1 റിയാലിന് വിൽക്കാത്തൊരു അറബിയുടെ പീടിയിൽ അയാൾ ഖുർആൻ ഓതിയിരിക്കുന്നുണ്ടോ? ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ബാബ കൈഫൽ ഹാൽ എന്ന് പറഞ്ഞാൽ അല്ലാഹ് കരീം, അയ്യോ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ. പറയുമല്ലേ, ഗൾഫ് പോയോലെങ്കിലും ഒന്ന് സഹായിക്ക്. പറയുമല്ലേ, ഞങ്ങൾ വിചാരിക്കണ്ട, അവിടെ സാമ്പത്തിക മാന്യാണ്, അവരിങ്ങോട്ട് തേണ്ടി വരൂല, അവരിങ്ങോട്ട് തേണ്ടി വരൂല. മാപ്പിളാരിഞ്ഞും അങ്ങോട്ട് തേണ്ടും. എന്തുകൊണ്ട്? ഒരു മാപ്പിളന്റെ പീടി പോയിട്ട് കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ എങ്ങനെയുണ്ട് കച്ചവടം എന്ന് ചോദിച്ചാൽ പറയും,
അങ്ങനെയാണോ അല്ലേ? പറ. അതുകൊണ്ട് തന്നെ മാപ്പിളായി പീഡിയ തുടങ്ങിയാൽ മൂന്നാം ദിവസം പൂട്ടു. എന്നോട് കോഴിക്കോട്ടൊരു കച്ചവടക്കാരൻ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് പറഞ്ഞ്, നമ്മളെ കോഴിക്കോട്ടെ പരിസരത്ത് മാസത്തിൽ 30 പീഡിയ തുടങ്ങും, 60 പീഡിയ വീട്ടും ചെയ്യും, പൂട്ടും ചെയ്യും. മനസ്സിലായില്ല? ഗൾഫിൽ നിന്ന് ഔട്ടായി വരുന്നവർക്കൊക്കെ പണി എന്താണെന്നറിയോ? നല്ല ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് നല്ലൊരു പീഡി ഉണ്ടാക്കുക. കാരണം പെണ്ണുങ്ങൾക്കൊക്കെ പിടിച്ച്, കാരണം പുതിയാപ്പിള ഗൾഫിൽ നിന്ന് ഔട്ടായി വന്ന എല്ലാം മൂപ്പർക്ക് അവിടെ സൂപ്പർ മാർക്കറ്റ്, ഇവിടെ ഇപ്പോൾ പുതിയതായി ഹോട്ടലാ, മന്തി പീഡിയ തുറന്നത് എല്ലാവരും അറിയും. അതിന് ആരെങ്കിലും തങ്ങന്മാരെ കൊണ്ടുവന്ന് ഒമ്പത് പരിപാടി നടത്തും. പൂട്ടിയത് പിന്നെ തങ്ങന്മാർ വന്ന് വരാത്തത് കൊണ്ട് പൂട്ടിയ വിവരം ആരും പറയാൻ അറിയൂല. എന്തുകൊണ്ട് പൂട്ടി? അത് ഇവിടെ ആരെയും കുരുത്തക്കേടല്ല. പൂട്ടിയത് തങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പൂട്ടിയതല്ല. എന്താ കാരണം എന്നറിയോ? എന്ത്? ഇൻ ശക്കറുത്തും അസീദന്നക്കും, ഷുക്കർ ഉണ്ടെങ്കിലേ കൂട്ടിത്തരുള്ളൂ. ഷുക്കർ നമ്മളെ കയ്യിൽ ഇല്ല. അറബികൾ ഒരിക്കലും തോലയില്ല, തോല എന്നല്ല, അറബികൾ തോലയും നിങ്ങൾ വിചാരിക്കുന്ന വേണ്ട, അറബികൾ തോലയെന്നല്ല. അറബികൾക്ക് എന്താണെങ്കിലും ഒരു വാക്ക് കൈമോശം വന്നിട്ടില്ല. ഏതാണ് ആ വാക്ക്? അൽഹംദുലില്ലാ. സത്യല്ലേ? ഈ ദുനിയാവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അൽഹംദുലില്ലാ പറഞ്ഞത് കണ്ട ഒരാള് അത്തിപ്പറ്റ വീതി കൂട്ടിയില്ല. സത്യാണോ അല്ലേ? പിന്നത്താള് അറബികൾ തന്നെയാണ്. അത് ഏത് കള്ളുകൂടിയാണെങ്കിലും എന്ത് ചോദിച്ചാൽ പറയും അൽഹംദുലില്ലാ. സത്യല്ലേ? എത്ര മോശപ്പെട്ട അറബി ആണെങ്കിലും കൈഫ് അൽഹാലെന്ന് വെച്ചാൽ എന്ത് പറയും? അൽഹംദുലില്ലാ. നമ്മളോട് എങ്ങനെയുണ്ട് ചോദിച്ചു? പറയണ്ട, അതൊന്ന് എന്നോട് പറയാതിരിക്കുന്നല്ല, അതൊന്നും ഇവിടെ പറഞ്ഞാൽ തീരൂല. പിന്നെ ഇപ്പൊ എന്താ കാട്ടുന്നു? അങ്ങനെ പറയും. ഇതും അറബി പറയില്ല. സത്യല്ലേ? അറബി എന്ത് പറയും? അൽഹംദുലില്ലാ. അപ്പൊ ഇസ്ലാമായതാണോ പ്രശ്നമെങ്കിൽ, ഇസ്ലാമാകാൻ പറഞ്ഞത് നമ്മളെ ബാപ്പയല്ലല്ലോ, ആരാണ്? അല്ലാഹു ലോകത്തിന് കരിഞ്ഞരുളിയ മതമാണ് എന്ത്? ഇസ്ലാം എന്ന് പറഞ്ഞത് ആരാണ്? അല്ലാഹുവാണ്. പറഞ്ഞാൽ ഫ്യൂച്ചറിൽ പൂർണ്ണ നിഷേധം, ഒരു കാലത്തൊന്നും അംഗീകരിക്കൂല. അങ്ങനെ തന്നെയല്ലേ? ഒരിക്കലും അല്ലാഹു സ്വീകരിക്കൂല. അപ്പോൾ ഇസ്ലാമാകാൻ പറഞ്ഞവൻ ആരാണ്? അല്ലാഹുവാണ്. അതിന്റെ പേരിൽ ഒരു രാജ്യത്ത് മതപരമായ ഒരു പ്രശ്നത്തിൽ വിവേചനം ഉണ്ടായാൽ പ്രശ്നം പരിഹരിക്കേണ്ട ആളും ആര് തന്നെയാണ്? അല്ലാഹു പരിഹരിക്കൂടോ? അതിൻ്റെ അർത്ഥം സമരം ചെയ്യാതിരിക്കണ്ട, അള്ള റിസ്ക് തരും, പല പണിക്ക് പോകാതിരിക്കണ്ട. പക്ഷെ പണിക്ക് പോയിട്ട് കിട്ടിയത് കുറവാകുമ്പോഴത്തേന് ഇഞ്ചി ബേജാറാകണ്ട. ഇതുമല്ല എന്ത് റിസ്ക്? ഇത് അള്ള കൽപ്പിച്ചു, നടത്തി തരേണ്ടത് ആര്? അള്ളാഹു. അതൊക്കെ കിട്ടുന്നതും ജീവിതവും തമ്മിൽ ഒരു ബന്ധമില്ല. നിങ്ങളും ഞാനും നേരം വെളുക്കുമ്പോൾ പണിക്ക് പോയി, നിങ്ങളും ഞാനും നേരം വെളുക്കുമ്പോൾ ഒരു കച്ചവടത്തിന് പോയി. നിങ്ങളും ഞാനും, നിങ്ങൾ ഇതിന്റെ കൂടെ അല്ലേ? നിങ്ങൾ വർത്തമാനം പറയല്ലേ മനുഷ്യന്മാരെ? ഞാൻ വർത്തമാനം പറയാൻ വേണ്ടി എന്നെ വിളിച്ചുകൊണ്ട് നിങ്ങൾ വർത്തമാനം പറയല്ലേ മനുഷ്യന്മാരെ? നിങ്ങളും ഞാനും കൂടെ, നിങ്ങൾ നോക്ക്, നിങ്ങളും ഞാനും കൂടെ നേരം പോക്കുമ്പോൾ ഒരു കച്ചവടത്തിന് പോയി. അങ്ങനെ നമ്മളിൽ ഒരാളുടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഒരാൾക്ക് 10,000 രൂപ കിട്ടി, ഒരാൾക്ക് 100 രൂപ കിട്ടി. വർത്തമാനം പറയുന്നിട്ടാ? വർത്തമാനം പറയുന്നേ നിങ്ങൾ ഞാൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാം. ഇതിന്റെയൊക്കെ കാര്യം ആരുടേതാണ്? കിട്ടിയത് എന്ത്? നമ്മളെ മുന്നിലുള്ളത് എന്ത്? നമ്മൾ ആലോചിക്കുക ചെയ്യരുത്. നിങ്ങളും ഞാനും കച്ചവടത്തിന് പോയി, നിങ്ങൾക്ക് ഒരാൾക്ക്, നിങ്ങൾ ഞാനെന്ന് പറയണ്ട, ഒരാൾക്ക് 10,000 രൂപ കിട്ടി, ഒരാൾക്ക് 100 രൂപയും കിട്ടി. അങ്ങനെ രണ്ടാളും വന്ന് ബസ്സിൽ പോന്നപ്പോ നമുക്ക് രണ്ടാൾക്കും സംഗതി കച്ചവടം കഴിഞ്ഞ് ഒരു സീറ്റിൽ നിന്ന് മടങ്ങി പോന്നപ്പോൾ എനിക്കൊരു വേദന തോന്നും. ഒരാൾക്ക് എന്ത്? മറ്റോന് പറയ 10,000 കിട്ടിയ, എനിക്ക് കിട്ടിയ എന്ത്? 100 ഒരു വേദന, ഭയങ്കര വേദന. പടശോനെ, എന്താണെന്ന് ഞാൻ പെണ്ണുങ്ങളോട് പറയാം. അവിടെ ചെന്നിറങ്ങിയാൽ നിങ്ങളെ പേരെന്താ? അബ്ദുറഹ്മാൻ. അബ്ദുറഹ്മാൻ നിങ്ങളും അല്ല അപ്പൊ എന്റെ കിട്ടിയേ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എനിക്കാണ് 10,000 കിട്ടിയെങ്കിൽ നീ എന്താ പറയാ? പെണ്ണുങ്ങൾ ചോദിച്ചു എന്റെ മോലേക്ക് എന്താ കിട്ടിയ? മോലേക്ക് 10,000 എന്ന് കാരണം കിട്ടുന്നതോടുകൂടെ ഓൾ എന്താ പറയാ? അല്ലെങ്കിലും ഞങ്ങളെ തലയെ കുടുങ്ങിയോടുകൂടെ നിന്റെ കഥ കഴിഞ്ഞ് ഒരു കായ്ക്ക് പറ്റാത്തത് മനുഷ്യനായപ്പോലെ നിങ്ങൾ
ആ ദുബായിലെ സൂപ്പർ മാർക്കറ്റിലുള്ള ആ അവറാനൊക്കെ എന്നെ അന്വേഷിച്ച് വന്നതാ. അപ്പൊ നിങ്ങളാ ചൊർക്കങ്ങൾ ഉഷാറാണെന്നുണ്ട് എന്റെ ബാപ്പ, അത് സുല്ലാക്കിയിട്ടാണ് നിങ്ങൾക്ക് കെട്ടിച്ചത്. ഈ ജാതിയിൽ ഭാഗ്യം കെട്ടര് കാക്കാന്റെ പിന്നിൽ കൂടേണ്ടി വന്നില്ലേ, അന്ന് രാത്രി കടന്നിറങ്ങാൻ പോലും സുഖം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഇനി എന്താ, നിങ്ങൾക്ക് 100 rupees കിട്ടിയില്ല നിങ്ങളുടെ വേദന, ഇതെങ്ങനെയാണ് ബളോടൊന്ന് അവതരിപ്പിക്കാൻ നമുക്ക് ധൈര്യം ഉണ്ടാവില്ല, എന്താ ചെയ്യാ. അങ്ങനെ രണ്ടാളും കൂടെ നേരെ വന്ന് കാടമ്പുഴയിൽ ബസ് ഇങ്ങനെ ഇറങ്ങിയതോടുകൂടെ 10,000 ആള് കാത്തിരിക്കുന്നുണ്ട്. ഇതാ മണ്ടിച്ചെല്ലി എന്നെ കുട്ടി കിണറ്റിൽ വീണിട്ടുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞ്. അപ്പോഴത്തിന് ഫയർ ഫോഴ്സ് മറ്റോലെ മരിച്ചോല എല്ലാം കൂടി വന്നിട്ടുണ്ട്. ഫയർ ഫോഴ്സ് വന്നേ കുട്ടിനെടുത്ത് ആശുപത്രിക്ക് പാഞ്ഞേ. ഫയർ ഫോഴ്സിനെ പിരിച്ചുവിടാൻ തന്നെ 10,000-15,000 rupees. പിന്നെ ആശുപത്രി ഇത് പള്ളയിൽ ആയ പള്ളങ്ങി പുറത്താക്കണല്ലോ. ചുരുക്കത്തിൽ 2 weeks ആശുപത്രിയിലെ ബില്ലും കൂടി എല്ലാം മിംസും കിംസും കൂടി കഴിഞ്ഞപ്പോഴത്തിന് 1.5 lakh rupees പറേ കടായി. നേരെ മറിച്ച് 100 rupees പൊരയ്ക്ക് സാധനം എന്താ വേണ്ടത് എന്ന് പറഞ്ഞ് എന്ന് വിളിച്ച് പെണ്ണുങ്ങൾക്ക് 100 rupees കിട്ടിയോ. അപ്പൊ പറഞ്ഞ് ഒന്നും വേണ്ട ബാപ്പയും പിന്നെ എന്റെ ആങ്ങളെയൊക്കെ ഇവിടെ വന്നിരുന്നു, 4 days തിന്നാനുള്ള സാധനം കോല് കൊണ്ടത്, നിങ്ങളൊരു വെരി മനുഷ്യ മനസ്സിലായ പറഞ്ഞത്. എന്റെ പോക്കറ്റിൽ അന്നും 100 ഉണ്ട് പറ. ആ തവളക്കണ്ടന്റെ ഈ ബാല്യ രണ്ട് നല്ല 0 നോട്ടും ആ ഒന്നും ഇങ്ങനെ ആരെങ്കിലും തല്ലണ കോലത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നിന്റെ പടെ. അന്നുണ്ട് പിറ്റേന്നുണ്ട് പിറ്റേന്നുണ്ട് അതിനുറ്റേന്നുണ്ട്. അളിയനും ബാപ്പയും കൊണ്ടുവന്ന സാധനം കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ പോയതാണ്. മാർക്കറ്റിൽ പോയപ്പോഴാണ് സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് കൊടുക്കാൻ ഒരുങ്ങുമ്പോഴാണ്, ഇനി ബാക്കിയുള്ള ദിവസത്തിന് ഇല്ല സാമാനം വാങ്ങി ബില്ല് കൊടുക്കാൻ ഇരിക്കുമ്പോഴാണ് പഴയ ഒരു ചങ്ങായി നമ്മളെ ഇന്റിമേറ്റ് ഫ്രണ്ട് ഒപ്പം സ്കൂൾ പഠിച്ചത്, അവനും ഗൾഫിൽ നിന്ന് ഇന്നലെ വന്നിട്ടുള്ളൂ, അവനും സാധനം വാങ്ങാൻ വന്നിട്ടുണ്ട്. നമ്മള് ബില്ല് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോ പീഡിയക്കാരൻ പറഞ്ഞു നിങ്ങളെ ബില്ല് തന്നോയിട്ടുണ്ട്. ചുരുക്കത്തിൽ ആ 100 rupees ചെലവായി കിട്ടാൻ ഇജ് കുടുങ്ങും. മനസ്സിലായില്ല, എനക്കൊരു പൂതിയാവും പഠിച്ചവനെ 100 rupees എങ്ങനെ ചെലവാകാന്ന് കാലം വരെ ഒരാഴ്ചയിൽ 100 rupees ചെലവാക്കാൻ ഒരു നിർവാഹം. അതാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹ് എഞ്ചിനീയർ ആകണ്ടാം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതൊക്കെ ആരും നടത്തണതാണ്, ആ അള്ള തന്നെയാണ് ഇതിലും അള്ള. മനസ്സിലായില്ലേ? കച്ചവടത്തിലെ അള്ളയാണ് NRC-യിലും അള്ള. മുത്തുനബിന്റെ കാലത്ത് അള്ള റിട്ടയർമെന്റ് ആയി പോയിട്ട് വേറെ അള്ള ഉണ്ടായതല്ല ഈ അള്ള. ഹുവ ഹുവ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ ആവോ? ലോകത്തുള്ള ആളുകളൊക്കെ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ ആക്രമിച്ചപ്പോൾ പ്രശ്നം പരിഹരിച്ച അതേ അള്ള തന്നെയാണ് നരേന്ദ്രമോദിയുടെ കാലത്തും പ്രശ്നം പറ. ഏ അത് നബിയുടെ കാലത്ത് അള്ളാഹ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഉഷാറുള്ള പരിചയമുള്ള അള്ളായിരുന്നു. ആ അള്ള പോയതിന് ശേഷമാണ് ഈ അള്ള വന്നത്. ഈ അള്ളക്ക് പരിചയം കുറവാ, അങ്ങനെയാണോ? അന്നത്തെക്കാൾ പരിചയമല്ലേ അള്ളക്ക്? ഇപ്പൊ എന്താ കൈകാര്യം ചെയ്യാൻ വിചാരിച്ച്, എന്താ വിചാരിക്കണം? അള്ളാഹു നമ്മളെ കാക്കട്ടെ. അവനെ പരിചയമോ പരിചയമില്ലായ്മ, അവൻ അള്ളാഹുവാ. والله الذي لا اله الا هو عالم الغيب والشهاده هو الرحمن الرحيم والله الذي لا اله الا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم الله നമ്മളെ കാത്തിരിച്ചിക്കട്ടെ. അതിനൊന്നും ബേജാറാകേണ്ട, അള്ളാന്റെ മാസത്തിലല്ലേ നമ്മൾ ഉള്ളത്. നമുക്ക് അള്ളാഹു ഒരു അനുഗ്രഹം ചൊരിഞ്ഞു. ഈ മാസത്തിന്റെ പേരെന്താ? റജബുൻ ഷഹ്റുല്ലാഹ്. ഈ മാസമായിട്ട് നമ്മളെ പ്രശ്നം പരിഹരിക്കണം. അള്ളാഹു പരിഹരിച്ചു തരട്ടെ. പരിഹരിക്കേണ്ടത് ആരാണ്? ഇതിന് പരിഹാരം ഉണ്ടാക്കൽ ഉസ്കാക്കാം ഹേ ഹമാരെ കമ്പനി. നമുക്കിതിൽ ഒരു ഇടപാടില്ല, അതിന്റെയൊക്കെ പണിയെടുക്കേണ്ടത് ആരാ പറ? സീർഹൂപ്പർവാല, സീർഹൂപ്പർവാല. നമുക്കിത് മലയാതൊരു പണിയില്ല, ചെയ്യേണ്ട പണി എടുക്കുക, എന്നിട്ട് കടന്നുറങ്ങുക. നമ്മൾ രണ്ട് പണിയാണ് എടുക്കേണ്ടത്. എന്ത്? മാന്യമായി ജനാധിപത്യ മാർഗത്തിൽ സമരം ചെയ്യുക,
മക്കയും മദീനയും തകർക്കാൻ വേണ്ടിയാണ് നെപ്പോളിയൻ വന്നത്. നെപ്പോളിയൻ വന്ന വരവ് നിങ്ങൾക്കറിയുമോ? നെപ്പോളിയൻ AD 1798 വരുന്നത് ഷാമിലേക്ക്. നെപ്പോളിയൻ നിങ്ങൾക്കറിയില്ലേ, ഫ്രഞ്ചുകാരനായ നെപ്പോളിയന്റെ ആയുധബലം ആ കാലഘട്ടത്തിലും പിന്നും പിന്നെയും ചർച്ച ചെയ്യപ്പെട്ട സംഗതിയാണ്. പട്ടാളക്കൂട്ടത്തിന് എണ്ണവും കണക്കും ഇല്ല. അത്ര വലിയ പട്ടാളത്തലവനും വലിയ വീരശൂര പരാക്രമിയുമായിരുന്നു ഗ്രേറ്റ് നെപ്പോളിയൻ എന്ന് പറയുന്ന മഹാനായ നെപ്പോളിയൻ എന്ന് കോമൺ എഡ്യൂക്കേഷനിൽ താരിഖിൽ പഠിപ്പിക്കുന്ന സാക്ഷാൽ നെപ്പോളിയൻ AD 1798 ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് നെപ്പോളിയൻ വരുന്നത്. AD 1798 വന്ന വരവിൽ അയാൾ ഒരു പ്രശ്നവും ഉണ്ടാക്കി. എന്താ പ്രശ്നം? അയാൾ അസ്ഹർ ഷെരീഫ് തകർത്ത് കളഞ്ഞു. നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിച്ച പാഠശാല അതിന് മുമ്പാണ് ഈ സംഭവം. മനസ്സിലായില്ല, ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങൾ അസ്ഹർ പഠിച്ചതാണ്, മഹാനായ ശിഹാബുദങ്ങൾ പറ അസ്ഹർ പഠിച്ചതാണ്. അതിൻ്റെ ഒക്കെ മുമ്പ് അവർ പഠിച്ചത് 20th century ഈ സംഭവം നടക്കുന്നത് 18th century അവസാന ഭാഗം. മനസ്സിലാവുന്നില്ലേ പറഞ്ഞത്? ആ കാലത്ത് നെപ്പോളിയൻ ഭയങ്കര ഇസ്ലാമിക വിരുദ്ധനാ ഉള്ളിന്റെ ഉള്ളിൽ. അയാൾ നേരെ മെഡിറ്ററേനിയൻ സമുദ്രം കടന്നിട്ട് അയാൾ ചെയ്തത് എന്തെന്നാൽ അയാൾ അസ്ഹർ ഷെരീഫ് തകർത്ത് കളഞ്ഞു. അസ്ഹർ നിങ്ങൾക്കറിയാം, ആയിരക്കണക്കായ കൊല്ലങ്ങളായി അള്ളാഹുവിന്റെ സത്യദീനി പ്രബോധന മാർഗത്തിൽ ലോകത്തെ അതുല്യമായ മഹാവിദ്യാഭ്യാസ സമുച്ചയമാണ് അസ്ഹർ ഷെരീഫ്. 4 മദ്ഹബിലും അവിടെ പഠനമുണ്ട്. എല്ലാ ഹഖീഖത്തും തരീഖത്തും തസവ്വുഫും എല്ലാം പഠിപ്പിക്കുന്ന ഉന്നതമായ പാഠശാലയാണ്, തുല്യതയില്ലാത്ത പാഠശാലയാണ് കൈറോവിലെ അസ്ഹർ ഷെരീഫ്. അള്ളാഹു അത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. അള്ളാഹു ഇന്നും മലയാളികൾ അവിടെ പഠിക്കുന്നുണ്ട്, പഴയ കാലത്തൊക്കെ പൂർവ്വമായ. എന്തിനെ? 500 കൊല്ലം മുമ്പ് മഖ്ദൂമ് തങ്ങൾ അവിടെ പഠിച്ചതാണ്. മനസ്സിലായില്ലേ? അറിയില്ലേ, മഖ്ദൂമുൽ കബീർ അവിടെ പഠിച്ചതാണ്. അവിടെ പഠിച്ച് തിരിച്ചു വന്നിട്ടാണ് അവർ പൊന്നാനിയിൽ ദർസ് തുടങ്ങിയത്. മഹാനായ മഖ്ദൂമുൽ കബീർ ആ ദർസ് നടത്തുകയും കിതാബ് എഴുതുകയും ചെയ്തു. 20 കിതാബ് എഴുതിയിട്ടുണ്ട് മഖ്ദൂമ് തങ്ങൾ. അതിൽപ്പെട്ട ഒരു കിതാബാണ് നമ്മൾ ബറക്കത്തിന് വേണ്ടി പഠിക്കാൻ വരുമ്പോൾ ഒന്നാമത് പഠിപ്പിക്കുന്ന മുത്തഫരീദ്. അത് ബഹുമാനപ്പെട്ട മഖ്ദൂമ് തങ്ങളെ കിതാബാണ്. അതിൽപ്പെട്ടതാണ് മംഗൂസ്. ഈ മംഗൂസ് അടക്കം ഉണ്ടാക്കിയ മഹാനായ മഖ്ദൂം തങ്ങൾ 500 കൊല്ലം മുമ്പ് അവിടെ പഠിച്ചതാണ്. 20th century നമ്മുടെ മഹാന്മാരായ സാദാത്ത് നിങ്ങൾ അവിടെ പഠിച്ചതാണ്. ഇന്നോ വാഫികൾ അടക്കം അനവധി ആളുകൾ അവിടെ പഠിക്കുന്നത് എനിക്കറിയാം. ഞാൻ ഈജിപ്തിൽ പോകുമ്പോൾ ആ കുട്ടികളെ കാണാറുണ്ട്. നമ്മളെ കുട്ടികളെ ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ഈ സ്ഥാപനം 18th century അന്ത്യകാലത്ത് നേരെ വന്നിട്ട് നെപ്പോളിയന്റെ പട്ടാളം തകർത്ത് തരിപ്പണാക്കിയിട്ട് ദിവസം നിർത്തി. 1000 കൊല്ലമായി ആ സ്ഥാപനം തുടങ്ങിയിട്ട്. ആകെ നിന്നത് AD 1798, 1799, 1800, 1801, 1802 ഈ 5 കൊല്ലം പഠിപ്പ് നിന്നു. നെപ്പോളിയന്റെ വിളയാട്ടുണ്ടായി. മുസ്ലിമീങ്ങൾ ബേജാറായി. കാരണം ഇനി ഇതിന് പരിഹാരം ഉണ്ടാവില്ല. ഇനി നെപ്പോളിയനെ ജയിക്കാൻ നമുക്കോട്ട് കഴിയൂല. ഇനി അസ്ഹർ ഷെരീഫിനെ തുടർന്ന് നടത്താൻ പറ കഴിയൂല. ഇനിയിപ്പ എന്താ ചെയ്യ? നിങ്ങൾ ചിന്തിക്കണം. പിന്നെ 2 പ്രശ്നങ്ങൾ ഉണ്ടായി. എന്താ 2 പ്രശ്നങ്ങൾ? മുസ്ലിമീങ്ങൾ പൊട്ടി പൊട്ടി കരഞ്ഞു, റബ്ബേ റബ്ബേ, ഞങ്ങൾക്ക് നിന്നോടല്ലാതെ പറയാനില്ല. വീടുകളിൽ കുടുംബങ്ങളിൽ നെപ്പോളിയൻ നരനായാട്ട് നടത്തുകയാണ് നെപ്പോളിയന്റെ പട്ടാളം. ഒരു ഭാഗത്ത് വിജ്ഞാനത്തിന്റെ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ കുംഭഗോപുരങ്ങൾ തകർത്തു കളയുകയാണ് ഒരു ഭാഗത്ത്. അതുകൊണ്ട് റബ്ബേ, ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ കഴിയുകയില്ല. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല.
ഞങ്ങളുടെ കയ്യിൽ മുത്തുനബി പറഞ്ഞ ആയുധമാണുള്ളത്. എന്താ മുത്തുനബി പറഞ്ഞ ആയുധം? അദ്ദുആ സിലാഹുൽ മുഅ്മിനീ. രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായി പരിഹാരത്തിന്, പക്ഷെ എങ്ങനെ പരിഹാരം എന്ന് മുസ്ലിമുകൾക്ക് അറിയില്ല, കാരണം മനസ്സിലായില്ല. പ്രശ്നങ്ങളൊക്കെ ആരോട് പറഞ്ഞു? പ്രശ്നം പരിഹരിക്കാനുള്ള വഴി മുസ്ലിമുകൾക്ക് അറിയൂല. എന്തല്ലാതെ ദുആയല്ലാതെ ഒന്നും. അവർ ആത്മാർത്ഥമായി പൊട്ടി പൊട്ടി കരഞ്ഞു. ഫ്രാൻസിൽ ആഭ്യന്തര കലാപമുണ്ടായി. പട്ടാളത്തെയും പട്ടാള കമാൻഡറെയും മാത്രം ഇവിടെ നിർത്തിയിട്ട് നെപ്പോളിയൻ ഫ്രാൻസിലേക്ക് പെട്ടെന്ന് തിരിച്ചുപോയി. പട്ടാളത്തിന് മലമ്പനെ ബാധിച്ചിട്ട് ആയിരക്കണക്കിന് പട്ടാളക്കൾ മരിച്ചു. അവസാനം തിരിച്ചുപോയി, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. എല്ലാം കഴിഞ്ഞ് 1803 പട്ടാളം തിരിച്ചു പോയതിൽ പിന്നെ അസഹർ തുടങ്ങി. ആ അസഹർ എന്നും കൂട്ടിയിട്ടില്ല. 1000 കൊല്ലത്തിനിടയിൽ ആകെ അസഹർ ഷെരീഫ് കൂട്ടിയത് പറയേ 5 പ്രശ്നങ്ങൾ ഉണ്ടാക്കി അസഹർ ഷെരീഫ് നെപ്പോളിയൻ കൂട്ടിയപ്പോൾ. എന്താണ് ഇനി പരിഹാരം എന്ന മുസ്ലിമുകൾക്ക് പറയേ അറിയില്ല മക്കളെ, അറിയൂല. എന്ത് ചെയ്യും? നെപ്പോളിയനോട് എതിരായിട്ടുള്ള കരുത്ത് അവർക്ക് ഇല്ല. പിന്നെ ഈ കാര്യത്തിൽ ഇടപെടാൻ സിവിലിയന്മാർക്ക് അധികാരവും ഇല്ല. സിവിലിയന്മാർ ആയുധമെടുക്കാൻ പാടില്ല, സിവിലിയന്മാർ കലാപം ഉണ്ടാക്കാൻ പാടില്ല. അത് ഏത് കാലത്തും രാജ്യദ്രോഹമാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഡൽഹിയിലൊക്കെ ചെയ്ത പണികൾ ആര് ചെയ്താലും അത് രാജ്യദ്രോഹമാണ്. ആര് ചെയ്താലും എന്ത് ചെയ്താലും തെറ്റാണ്. സിവിലിയന്മാർ ആയുധമെടുക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ ഫ്രഞ്ച് പട്ടാളത്തിന്റെ നരനായാട്ടുണ്ടായി. പൊട്ടി പൊട്ടി നട്ടപ്പാതിരങ്ങ് മുസ്ലിമീങ്ങൾ പൊട്ടിക്കരഞ്ഞു. അല്ലാ ജല്ല ജലാലായ റബ്ബേ, അല്ലാ സുബ്ഹാനല്ലാഹ്. ഫ്രാൻസിൽ പെട്ടെന്ന് ആഭ്യന്തര കലാപമുണ്ടായി. നെപ്പോളിയൻ ഫ്രാൻസിലേക്ക് പോകേണ്ടി വന്നു. രാജാവ് തിരിച്ചു പോയാ പിന്നെ സൈന്യത്തിന്റെ അവസ്ഥ എന്ത്? സൈന്യത്തിനാകട്ടെ മലം പനി ബാധിച്ച് മെഡിറ്ററേനിയൻ സമുദ്ര തീരത്തും മറ്റും ആയിരക്കണക്കായ പട്ടാളക്കാർ മരിച്ചു വീണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അവസാനം ഗത്യന്തരമില്ലാതെ ബാക്കിയുള്ള പട്ടാളം തിരിച്ചു പോകേണ്ടി വന്ന്. ഇന്ന് വരെ പിന്നെ ഷാമിൽ കിടക്കാൻ മിസറിൽ കിടക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടും ഇല്ല. ആര് നിയന്ത്രിച്ച് പറയാ? ആര് നിയന്ത്രിച്ച്? ഒരു ബേജാറും ആവണ്ട, അല്ലാഹു തൗഫീക് തരട്ടെ. നിലവിലുള്ള പ്രശ്നങ്ങൾ അതിലേക്കൊക്കെ ചേർത്ത് നോക്കിയാൽ സിമ്പിൾ പ്രശ്നമാണ്. ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള ആളുകൾ തന്നെയാണ്. ഇവിടെ ഉള്ള ഭരണാധികാരികൾ ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് ഫ്രഞ്ചുകാരാണോ? നമ്മൾ നാട്ടുകാരല്ലേ? അവരെന്താണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരനായി അവരെ നമ്മൾ അംഗീകരിക്കണം? വേണ്ടേ? പറ നരേന്ദ്രമോദിയും അമിത്ഷയും ഒക്കെ നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണല്ലോ. അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുന്ന കാര്യം വളരെ എളുപ്പമാണ്. അവരെ മനസ്സിനെ മയപ്പെടുത്താൻ ആർക്ക് കഴിയും? അള്ളാഹുവിന് കഴിയും. ഒരു പ്രയാസമില്ലാതെ അത് പരിഹരിക്കാൻ അള്ളാഹ് കഴിയും. കഴിയോ അല്ലേ? പറ കഴിയോ ഇല്ലേ? എന്തിന് ജനാധിപത്യ സമരങ്ങൾ നടത്തുക? പരിധി വിട്ടിട്ട് ആശങ്കപ്പെടാതിരിക്കുക. കാര്യം ആരും നടത്തും. അതിനർത്ഥം സമരങ്ങളിൽ പങ്കെടുക്കേണ്ടതല്ല. ജനാധിപത്യ സമരങ്ങളിൽ പങ്കെടുക്കൽ ഒരു ഇബാദത്താണ്. പറഞ്ഞത് മനസ്സിലായോ? സമരങ്ങളിൽ പങ്കെടുക്കൽ എന്താണ് പറ? ജനാധിപത്യ സമരങ്ങളിൽ പങ്കെടുക്കൽ ഇബാദത്താണ്. നിസ്കാരം നോമ്പൊക്കെ ഇബാദത്താണെങ്കിൽ ഇന്ന് ജനാധിപത്യ സമരങ്ങളിൽ പങ്കെടുക്കുന്നത് ഇബാദത്താണ്. മല്ലം യഹ്തമ്മ ബി ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും. മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ഗൗരവമായി കാണാത്തവൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനല്ലെന്ന് മുഹമ്മദ് മുസ്തഫ. എന്താ പറഞ്ഞു? എന്താ പറഞ്ഞു? എന്താ ഹദീസ്? എന്താ പറഞ്ഞു? എന്താ പറഞ്ഞു? മല്ലം യഹ്തം ബി ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും. മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രതിസന്ധിയോ പ്രശ്നമോ വരുമ്പോൾ അത് ഗൗരവമായി കാണാത്തവർ മുസ്ലിമീങ്ങളിൽ പെട്ടവനല്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ജനാധിപത്യ സംഗ്രഹങ്ങൾ, പക്ഷെ സമരം ഇസ്ലാമികവൽക്കരിക്കണം. അത് മസ്റ്റാണ്. എന്തുകൊണ്ട്? നിങ്ങൾ അല്ലാഹനെ സഹായിച്ചാലേ അല്ലാഹ് നിങ്ങളെ സഹായിക്കുകയുള്ളൂ. അല്ലാഹനെ സഹായിക്കാന്ന് പറഞ്ഞാൽ അല്ലാഹന്റെ പേരിൽ മണി ഓർഡർ ആക്കലല്ല, അല്ലാഹന്റെ പേരിൽ പെട്ടി പെട്ടിയാക്കി ഇവിടുന്ന് അങ്ങോട്ട് ചവിട്ടലല്ല. ബാപ്പാനെ സഹായിക്കാന്ന് പറഞ്ഞാൽ ജിദ്ദീനെ പെട്ടി ചവിട്ടല. നിങ്ങൾ എന്റെ കൂടെ അല്ലേ? നിങ്ങൾക്ക് എന്താ ഒരു അന്തം വിടല്?
സഹായിക്കാന്ന് പറഞ്ഞാൽ, ഉമ്മാനെ സഹായിക്കാന്ന് പറഞ്ഞാൽ, പെണ്ണുങ്ങളെ സഹായിക്കാ, കുട്ടികളെ സഹായിക്കാന്ന് പറഞ്ഞാൽ നല്ല തവള കണ്ണം നോട്ടയക്കലാണ്. ഒന്നിരിക്കൽ വെസ്റ്റേൺ യൂണിയനിലോ അല്ലെങ്കിൽ വേറെ ഒന്നിലോ അല്ലെങ്കിൽ വേങ്കിലോ എവിടെയെങ്കിലും ആയിട്ട് അല്ലെങ്കിൽ ചവിട്ടുക എന്നിനൊക്കെയാണ് എന്ത് പറയാ പറേ. അള്ളാഹനെ സഹായിക്കാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു പിരിവെടുത്തിട്ട് അള്ളാഹന്റെ ലോകത്തേക്ക് ചവിട്ടലല്ല. അള്ളാഹനെ സഹായിക്കാന്ന് പറഞ്ഞാൽ അള്ളാഹ ഒരു സംഗതി ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്, അതാണ് എന്ത്? ശറഅലക്കും മിനദ്ദീനി മാ വസ്വാ ബിഹി നൂഹൻ വല്ലദി ഔഹൈനാ ഇലൈക വമാ വസ്വൈനാ ബിഹി ഇബ്രാഹിമ മൂസ വഈസ അൻ അഖീമുദ്ദീൻ. അള്ളാഹു നിന്നെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹ സഹായിക്കും. അള്ളാഹനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹന്റെ നിയമങ്ങൾ പാലിക്കലാണ്. അള്ളാഹു തൗഫീക് തരട്ടെ. അതന്നെ അത് തന്നെ. മറ്റേതൊക്കെ ഒരു കല്യാണം പോലത്തെ പരിപാടിയാണ്. നമ്മൾ നാലാള് പ്രസംഗിച്ച അഞ്ചാമത്തെ ആള് എന്ത് ചെയ്തു? പെണ്ണുങ്ങൾ അത് കഴിഞ്ഞ് അവസാന ഭാഗത്തിൽ ഗാനമേള നടത്തി പിരിഞ്ഞാൽ അത് അവസാനത്തെ ഗാനമേള ഉണ്ട് എന്ന് പറഞ്ഞാൽ പരിപാടി നടക്കണേ മനസ്സിലായില്ല. ഗാനമേള നടത്തേണ്ട പമ്പറന്നോളൂ അതിൻ്റെ നേരെ മുന്നിൽ എല്ലാവരും ഒപ്പം അപ്പുറത്ത് നേതാക്കന്മാരെ കൂടെ ഇരിക്കണമുണ്ടാവും. അതാണ് ഇന്നത്തെ അതിനൊന്നും ദീനെന്ന് പറയില്ല. അതിനെന്തീ അന്നത്തെ കാലത്ത് പറയാൻ പറ്റില്ല മൂല്യര്. ഞാൻ പണ്ടത്തെ മൂല്യരായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. ഞാൻ ഇപ്പോഴത്തെ മൂല്യരല്ല, ഞാൻ പണ്ടത്തെ മൂല്യരാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. പണ്ട് ഇപ്പോൾ എന്നത് മുത്തുനബിൻ്റെ ദീനില്ല. മുത്തുനബിൻ്റെ ഖിയാമത്ത് നാൾ വരെ ഒരു ദീനാണ്. ആ ദീൻ ഇപ്പം നടപ്പിലാക്കാൻ പറ്റില്ല, ഞാൻ കാഫറാക്കും. എന്തുകൊണ്ട്? അള്ളാഹു തആലക്ക് കാലോചിതമായ ദീൻ ഇറക്കാൻ കഴിഞ്ഞില്ലെന്നാണ് അതിൻ്റെ മായന. അള്ളാഹു മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഇത് എക്സ്പയർ ആവുന്നുള്ള വിവരം അള്ളാഹ്ക്ക് അറിഞ്ഞില്ല എന്നല്ലേ മായന. അപ്പോൾ ഇവിടെ നമ്മൾ ആരാവും? ആ ദീൻ ഇന്ന് ഇവിടെ നടപ്പിലാവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആരായി? പറയ മനുഷ്യ ആരായി? കാഫറായി ഞങ്ങായി. അതൊക്കെ പണ്ടത്തെ വർത്തമാന മൂല്യം പറഞ്ഞാൽ കാഫറാവും ഞങ്ങായി. ഇത് ഖിയാമത്ത് നാൾ വരെയുള്ള ദീൻ ഇറക്കിയതല്ലേ ഇസ്ലാം. ഇനിയൊരു നബി വരാനുണ്ടോ? പറയും വരാനുണ്ടോ? ഒരാൾ നബിയാണോ എന്ന് ബാധിച്ചു വന്നാൽ ഓ നബിയാണോ എന്ന് ഞാനെന്ന് ഖുർആൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന് കാഫറാവും. മനസ്സിലായില്ല. നബിയാണോ എന്ന് ഞാനെന്ന് നോക്കട്ടെ, ഞാൻ ഖുർആൻ എടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ കാഫറാവും. എന്തുകൊണ്ട്? മുത്തുനബിക്ക് ശേഷം നബി വരൂലാന്ന് വിശ്വസിച്ചിട്ടേ ഞമ്മടെ ഖുർആൻ നോക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് മീർജ ഗുലാം അഹമ്മദ് ആര്യാനെ പറ്റി നമുക്ക് കിതാബോ കണ്ടയില്ല. കാഫിറ് എന്നൊക്കെ പറഞ്ഞ മനസ്സിലായോ? ഖാദിയാനികൾ പറയങ്ങായി, ഖാദിയാനികൾ കാഫിറ്. എന്തുകൊണ്ട്? അവർ മീർജ ഗുലാം അഹമ്മദ് ഖാദിയാനി നബിയാന്ന് പറഞ്ഞു. അതിന് മദ്രസി പോകേണ്ട ആവശ്യമല്ല അയാബുൽ ഖാഫറാന്ന് പറയാൻ. എന്തുകൊണ്ട്? ഖുർആൻ തുറക്കണമെങ്കിൽ എന്ത് വിശ്വസിക്കണം പറ? അള്ളാന്റെ ഹബീബിന് ശേഷം ഇനി എന്തില്ല? നബി ഇല്ല. പിന്നെ അങ്ങനെ പറഞ്ഞാൽ ഓനെ അങ്ങൾ ബുദ്ധി ഇല്ലാത്ത പറഞ്ഞ പിരാന്തം പറയാം. രണ്ട് ഒരു അങ്ങാടി രണ്ട് പിരാന്തന്മാരുണ്ടായിരുന്നു. ഞാനറിയുന്ന അങ്ങാടി സത്യമാണ് ഈ പറയുന്നത്, കളവല്ല. ആ അങ്ങാടിക്കാർ ഇപ്പോഴും തുറന്ന് ചിരിക്കും. ഒരങ്ങാടിയിൽ രണ്ട് പിരാന്തന്മാരുണ്ടായിരുന്നു. ഒരു പിരാന്തൻ ഒരു ദിവസം പറഞ്ഞു, ഞാൻ ഇപ്പൊ പുതിയ നബിയാണ്, എനിക്ക് നുബുവത്ത് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇന്ന് മുതൽ നബിയാണെന്ന് പറഞ്ഞ് അങ്ങാടിയിൽ നിന്നിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ മറ്റേ പിരാന്തൻ വന്ന് വന്ന് നിർത്തി നിർത്തിയായിരുന്നു. എന്താ ചോദിച്ചു? നബിയാണെന്ന് വെച്ചാൽ പറയുന്ന ചോദിച്ചു. എന്നാ വെച്ചാൽ നബി അല്ലാട്ടോ പറഞ്ഞു. എന്ത് ചോദിച്ചു? ഞാൻ എന്നെ പറഞ്ഞില്ല, ഞാൻ അറിയാണ്. മനസ്സിലായി പറഞ്ഞത്? രണ്ട് പിരാന്തന്മാർ, ഒരു പിരാന്തൻ ഞാൻ നബിയാണെന്ന് പറഞ്ഞപ്പോ മറ്റേ പിരാന്തൻ എന്ത് പറഞ്ഞ്? ഞാൻ അറിയാണ്, ഞാൻ എന്നെ പറഞ്ഞിട്ടില്ല, ഓൻ പറഞ്ഞു തോന്നിയാ ഞങ്ങൾ വൈക്കോളി മനുഷ്യന്മാരെയാണ്. അപ്പം ഒരു പിരാന്തനെ മറ്റേ പിരാന്തം പരിഹരിക്കും. ബുദ്ധിയുള്ളവർ എന്ത് പറയാൻ പാടില്ല. ഇനി വേറൊരു നബി ഇല്ല, ഇനി വേറൊരു ശരിയാത്ത് ഇല്ല. അപ്പൊ ശരിയാത്തിന് വിരുദ്ധമായ കാര്യം ചെയ്താൽ അള്ളാന്റെ കോപം മാത്രമേ എന്നെ ഉണ്ടാവുള്ളൂ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. കൊറേ പണിയെടുത്തിട്ട് കാര്യമല്ല. അത്തഹിയാത്തിൽ സലാം വീട്ടിന് മുമ്പ് ബേക്കിൽ കൂടെ എല്ലെങ്കിലും പോയാൽ പിന്നെ 13 ഫർളും ശരിയായല്ലോ എന്നിട്ട് ഒരു കാര്യമല്ല. നിങ്ങൾ ഇന്റെ കൂടെ ഉണ്ടോ? പുറത്ത് പറയണ്ട, അത് നമ്മൾ തമ്മിലുള്ള സ്വകാര്യാണ്. 13 ഫർളും ശരിയായില്ലേ മൂലിയരെ എന്നിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായോ പറഞ്ഞത്? ആ അത് നല്ല ഗ്യാസ് ഉണ്ടാകുന്ന സാധനം തിന്നുമ്പോ നോക്കണം, ഇല്ലെങ്കിൽ ഇത് 14-ാമത്തെ ഫർള് കഴിഞ്ഞിട്ട് വിടണം. മനസ്സിലായോ? 13 ഫർളിന്റെയും 14-ാമത്തെ ഫർളിന്റെ ഇടയിൽ വിട്ടാൽ എന്തായി പറയങ്ങായി? എന്തായി? ഹലാസ്. ഇപ്പൊ എൻ തൻസുറുല്ലാഹു യൻസുറു
നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ കാലുകളെ ഉറപ്പിച്ച് നിർത്തിത്തരുകയും ചെയ്യും. ഇതിനൊരു ഉള്ളർത്തുണ്ട്. നിങ്ങളുടെ കാലുകളെ പറയ, നിങ്ങളുടെ കാലുകളെ ഉറപ്പിച്ചു നിർത്തിത്തരുകയും ചെയ്യും എന്ന് പറയണമെങ്കിൽ നമ്മളെ കാല് ഉറക്കാത്തൊരു സീസൺ ആകണം. ഉറച്ചോടുത്ത് ഇനി ഉറപ്പിച്ചിരുന്നു. ഒന്ന് പറയും മനുഷ്യന്മാരെ, നിങ്ങളുടെ കാലുകൾ അല്ലാഹു തആല ഉറപ്പിച്ച് നിർത്തിത്തരും എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ട് പറഞ്ഞത്. ബാപ്പയും മകനും കൂടെ കടവ് കടക്കുക, ഉദാഹരണം പറയാം, ബാപ്പയും മകനും കൂടെ കടവ് കടക്കുക, രണ്ടാൾക്കും അരന്റെ താഴെ വെള്ളമുള്ളൂ എങ്കിൽ ഒരാൾ ഒരാളെ തോളത്ത് പിടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മകൻ, ഒന്ന് ബാപ്പ, രണ്ടാൾക്കും കാലും ബാപ്പാക്ക് ഞെരിയാണിന്റെ മേലേ ഉള്ളൂ, മകന് മുട്ട് വരെ ഉള്ളൂ എങ്കിൽ ഒരാൾ ഒരാളെ തോളിലോ കയ്യിലോ പിടിക്കേണ്ട ആവശ്യം ഇല്ല. നേരെ മറിച്ച് ബാപ്പാക്ക് ഏകദേശം കൊരലെത്താനായി, എന്നാ ബാപ്പാക്ക് നല്ലോണം നീന്തൽ അറിയും. മകനാകട്ടെ അവിടുന്ന് വിട്ടു, ബാപ്പ മകന് മൂക്കിന്റെ അവിടെ ആയാൽ പിന്നെ എന്തുണ്ടാവൂല. നിങ്ങൾ കടവ് കടന്നിട്ടില്ലേ മനുഷ്യന്മാരെ? ഒന്ന് പുഴയിലിറങ്ങി കടന്നൂടെ മനുഷ്യന്മാരെ, വേറെ വരുന്നതിന് മുമ്പ്. മനസ്സിലായ നിങ്ങൾക്ക്? അപ്പൊ എന്താവും? പറയും മനുഷ്യന്മാരെ, മൂന്ന് ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. എനിക്ക് ഈ ജാതി ഉദാഹരണങ്ങൾ ലോണം കിട്ടാനുള്ള കാരണം അതാണ്. അടിയിൽ നിന്ന് എന്ത് പോകും? വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ എന്ത് പോകും? കാലിന്റെ പിടുത്തം പോകുമ്പോ ബാപ്പ ഇവിടെ പിടിച്ചിരും. അതോടുകൂടെ ബാപ്പയും ഭൂമി കൂടി നടക്കും, നമ്മളും ഭൂമി കൂടി തന്നെ നടക്കും. എന്തുകൊണ്ട്? നമ്മൾ പറഞ്ഞു പോകേണ്ടതാ, നമ്മളെ ഒലിവ് കൊണ്ടുപോകേണ്ടതാ. ആര് പിടിച്ച്? ശരി, ഇനി മാനക്കി, നീ ആയത്തിന് മാനക്കി, നീ ആയത്തിന് മാനക്കി. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിതു അഖ്ദാമക്കും. ചരിത്രത്തിന്റെ പ്രവാഹങ്ങൾ വന്ന് നിങ്ങളെ അടിമേൽ ഒഴുക്കി കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ നിങ്ങളെ പെടാ ആര് കൈ വെക്കും? ധീരമായി നിങ്ങളാണെന്ന് പോകും. പക്ഷെ നിങ്ങൾ ആരെ സഹായിക്കണം? ശരിയായിട്ട് നടപ്പിലാക്കിയിട്ട് ആരെ സഹായിക്കണം? അല്ലാഹു സഹായിക്കണം. അല്ലാഹു തൗഫീക് തരട്ടെ. അല്ലാതെ കാലിനൊരു പ്രശ്നമല്ലാത്ത കാലത്ത് കാലുമ്മേ ഉറപ്പിച്ച് നിർത്തുന്നവരുടെ ആവശ്യമില്ല. അപ്പൊ ഈ കാലത്തിന് വേണ്ടിയുള്ള ആയത്താണത്. ഇതുപോലത്തെ കാലത്ത് ബദർ, ഉഹുദ് പോലെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ആ കാലത്ത് നമ്മളെ കാല് പൊങ്ങിയിട്ട് ഒഴുകി പോകാൻ ആര് സമ്മതിക്കൂല? പറയുട്ടിയ ആര് സമ്മതിക്കൂല? അല്ലാഹ് സമ്മതിക്കൂല. പക്ഷെ എന്ത് വേണം? ഇൻ തൻസുറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കണം, അപ്പോൾ യൻസുറുക്കും, അവൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. പേടിക്കേണ്ട, ഒരു പേടിയും പേടിക്കേണ്ട മുഅ്മിനായ മനുഷ്യ, അല്ലാഹു നിന്റെ കൂടെയുണ്ട്, പേടിക്കുകയേ വേണ്ട, ഒരു പേടി വേണ്ട. ഇതെല്ലാം നടത്തി തരേണ്ടത് അല്ലാഹുവാണ്. മഹാനായ സയ്യിദന ഇബ്രാഹിം, സയ്യിദന ഇബ്രാഹിം, എന്തൊക്കെ പ്രതിസന്ധിയാണ് ഉണ്ടായത് സയ്യിദന ഇബ്രാഹിം? നിങ്ങൾ ചിന്തിക്കണം. സയ്യിദന ഇബ്രാഹിം, എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായി സയ്യിദന ഇബ്രാഹിം? മക്കത്ത് പോയവരൊന്ന് കൈയോക്കി. മക്കത്ത് പോയവര് ഉംറക്കോ ഹജ്ജിന് അല്ലാഹു തൗഫീക് തരട്ടെ. നിങ്ങള് കഅബാലയത്തിൽ റുക്നുൽ ഇറാഖിയുടെ ബാക്കിൽ മഹാനായ ഇബ്രാഹിം നബിയുടെ കാൽപാദം കണ്ടിട്ടില്ലേ? ആ കാൽപാദം മുസ്ലിമീങ്ങൾക്ക് പ്രത്യേക കാലഘട്ടത്തിലുള്ള ഒരു അടയാളമാണ്. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. ഇപ്പോഴും ആയത്തെന്താ? ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിതു അഖ്ദാമക്കും. കദം എന്ന് പറഞ്ഞാൽ ഇത്, മനസ്സിലായില്ലേ? കദം എന്ന് പറഞ്ഞാൽ ഇത്, മനസ്സിലുണ്ട് പറഞ്ഞത്? കഅബാലയത്തിന്റെ റുക്നുൽ ഇറാഖിയുടെ നേരെ ഭാഗത്ത് എന്തുണ്ട്? മഹാനായ സയ്യിദുന ഇബ്രാഹിമിന്റെ രണ്ട് കാൽപാടുണ്ട്. ഈ കാൽപാടം അല്ലാഹു നമുക്ക് കാണിച്ചു തരികയാണ് തവാഫ് ചെയ്തിട്ട്. തവാഫ് ഹജറുൽ അസ്വദിന്റെ അവിടുന്ന് തുടങ്ങിയാൽ അവിടുന്ന് അവസാനിച്ചിട്ട് നേരെ എവിടേക്ക് വരണം പറയേ? ഈ കാൽപാടത്തിന് അവിടെ നിന്നിട്ട് ആ കാൽപാടം നോക്കിയാൽ വളരെ സുന്നത്ത്. എന്നിട്ട് അതിന്റെ ബാക്കിൽ നിന്നിട്ട് നിസ്കരിക്കണം. എന്താ അതിന്റെ വായന? ലോകത്തെ ഏറ്റവും പ്രതിസന്ധിയുള്ള ആളായിരുന്നു ആര്? പറഞ്ഞു പോകേണ്ട ആളായിരുന്നു ആര്? ഇബ്രാഹിം. പക്ഷെ അല്ലാഹ് പറഞ്ഞു കൊടുത്തു ഒരു സെക്കൻഡ് തെറ്റാത്തത് കൊണ്ട് വയുസബ്ബിതു അഖ്ദാമക്കുന്ന് പറഞ്ഞതുപോലെ ആ കാൽപാദത്തെ ആരുറപ്പിച്ചു നിർത്തി? അല്ലാഹ്. ഇത് പഠിക്കാതെ ഉംറക്ക് പോയിട്ട് കാര്യമില്ല.
ഇത് പഠിക്കാതെ ഉംറക്ക് പോയാൽ അൽബൈക്ക് തിന്നാം. അങ്ങനത്തെ ഉംറകളുണ്ട്, ഷവർമ ഉംറ, അൽബൈക്ക് ഉംറ. പഠിക്കേണ്ടത് പഠിക്കാതെ പോയാൽ, പഠിക്കേണ്ടത് മനസ്സിലാക്കാതെ പോയാൽ, പഠിക്കേണ്ടത് പഠിക്കാതെ പോന്നാൽ അൽബൈക്ക് നല്ല പോലെ തിന്നു പോരാം എന്നല്ലാതെ ഒരു പാഠം ഉണ്ടാവില്ല. ഇത് പഠിക്കണം. നിങ്ങൾ ഇങ്ങനെ ചിറ്റാണ്, ആർക്ക് വേണ്ടി ഈ ചിറ്റൽ എന്ന് പറഞ്ഞാൽ അത് ഹയാത്തുൽ മുസ്ലിമാണ്. അള്ളാഹു എന്ന ദിക്റിനെ വലം വെക്കാണ് ആര്? മുസ്ലിമായ മനുഷ്യൻ. അവൻ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിക്ക് പരിഹാരമാണ് സയ്യിദുന ഇബ്രാഹിം. ആ ഇബ്രാഹിമിന്റെ കുഞ്ഞുമോനാണ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ മുത്തു മുഹമ്മദ് മുസ്തഫ. ഇബ്രാഹിം നബിയുടെ കാൽപ്പാദം അവിടെ വാങ്ങിവെക്കാനുള്ള കാരണം എന്താ? സത്യം പറഞ്ഞാൽ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ ഭൂമിയിൽ ആദ്യം വന്നാൽ? പക്ഷേ കാബാലയത്തിന്റെ മുറ്റത്ത് ആരെ കാൽപാദമല്ല, ആദൻ നബിയുടേതല്ല, ആരുടേതാണ്? കാരണം മുത്ത് റസൂള കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ട നബി ആരാണ്? സയ്യിദുന ഇബ്രാഹിം. അതുകൊണ്ട് നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ അതാണ് എനിക്ക് കേൾക്കേണ്ടത്. നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ പറഞ്ഞോ, പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇനിയിപ്പോ ഇതൊക്കെ കഴിഞ്ഞു, നാളെ മുതൽ നമ്മൾ സന്തോഷിച്ച് കഴിഞ്ഞുകൂടും ഞങ്ങൾ വിചാരിച്ച്. ഇനിയിപ്പൊ ഇതൊക്കെ പ്രശ്നം പരിഹരിക്കാത്ത കാലത്തോളപ്പോ നമുക്കിത് പരിചയമായി. എന്ത് ഒന്ന് പറയാം മനുഷ്യ? എൻ ആർ സി, സി എ എ, ഇതിപ്പോ ബാങ്ക് പറഞ്ഞ് പഠിച്ചു കൊടുക്കുമ്പോ ഇത് ഇനി പുതിയ മാറ്റർ നോക്കേണ്ടതില്ല. ഓൽക്കൊന്ന് പഠിഞ്ഞ് ഇനി ഇതൊക്കെ പരിഹരിക്കുകയാണെങ്കിലോ ഒരാഴ്ച മര്യാദക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോഴത്തേന് പുതിയ വർഷം ഉണ്ടാവും. പുറത്തു പറയണ്ട, പ്രശ്നം കൊണ്ടല്ലാതെ ഈ ദുനിയാവ് അവസാനിക്കുന്നില്ല. അതിനുള്ള പരിഹാരമാണ് സ്വർഗം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. വർക്കപ്പറ അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഇബ്ലീസിനെ പറ്റി പറഞ്ഞപ്പോൾ അരീക്കൂട്ടുകാരനായ ഒരാൾ വയല് കേട്ട് എന്നോട് പറഞ്ഞ് പഠിച്ചോനെ, അപ്പൊ തന്നെ ഓനാണ് കൊന്നൂടായിരുന്നു ഓലിയാരെ. മനസ്സിലായില്ല, അപ്പനെ അപ്പൊ തന്നെ പഠിച്ചോനാണ് കൊന്നൂടായിരുന്നു ഓലിയാരെ. ഈ മനസ്സിലായില്ല, ഫോണുള്ളതുകൊണ്ടാണ് നമുക്ക് സ്വർഗം കിട്ടുന്നത്. പുറത്തു പറയണ്ട, ആരുള്ളതുകൊണ്ട്? നിങ്ങൾ റളിയല്ലാഹു അൻഹു എന്നൊന്നും പറയണ്ട. പക്ഷെ ഓൻ ഉള്ളത് കൊണ്ടാണ് നമ്മക്ക്, പറയടാ, നമ്മക്ക് സ്വർഗം വാങ്ങിത്തരുന്ന ആൾ ഇബ്ലീസാണ്, ലഅനത്തുല്ലാഹി അലൈഹി. എന്ത്? അവനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് നേരെ ഇലാഹിന്റെ ദിക്റിൽ ഉറച്ചു നിൽക്കുമ്പോൾ കിട്ടുന്ന സമ്മാനമാണ് എന്ത്? അതല്ലേ ആ സ്വർഗത്തിനല്ലേ വിലയുള്ളൂ? പത്താൾ ഓടുമ്പോൾ പതിനൊന്നാമനായി ഞാനും ഓടി 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 പത്താളിയും ബാക്കിലാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്ത് ആണ് ജയിച്ചപ്പോൾ സ്കൂളിലെ എല്ലാരെയും വിളിച്ചു വരുത്തി ഫോട്ടെടുത്തിട്ട് എനിക്ക് മെഡലാണ് തന്നെ. സ്വർണക്കപ്പ്, സ്വർണക്കപ്പൊന്നല്ല, താമ്പാളക്കപ്പ. മനസ്സിലായില്ല, എന്നാലും അതിന് എന്ത് പറയും? പറയടാ, എന്നാലും എന്ത് പറയും? സ്വർണക്കപ്പ് എന്ന് പറയും. ഇക്കാലം വരെ സ്വർണത്തിനൊരു കപ്പുണ്ടായിട്ടില്ല. പുറത്തു പറയണ്ട, എല്ലാ കപ്പും താമ്പാളക്കപ്പ. എന്നാലും പേരെന്താ? ഉജ്ജ്വലമായ ഒരു ത്യാഗം അതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് അതിന് എന്ത് പേരുണ്ട്? നെയ്യപ്പം പോലെ. മനസ്സിലായില്ല, നമ്മളെ ബല്യന്മാര് പണ്ടത്തെ കാലത്ത്, ഇപ്പോഴത്തെ ഈ ഷവർമ്മയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളെ ബല്യന്മാരുണ്ടാക്കുന്ന പലഹാരങ്ങളിൽ ഏറ്റവും നല്ല പലഹാരമായിരുന്നു എന്ത്? നെയ്യപ്പം. അതിന് നെയ്യപ്പം എന്നാണ് പേരിട്ടത്. കാരണം നെയ്യിനേക്കാളും വലിയ ഒരു സാധനം കണ്ടുപിടിക്കപ്പെടാത്തത് കൊണ്ട് നെയ്യപ്പം. അല്ലാതെ നെയ്യും ഈ അപ്പവും തമ്മിൽ ഖിയാമത്ത് നാൾ വരെ ബന്ധമല്ല. നെയ്യപ്പം തന്നെ സ്വർണക്കപ്പ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ ചിന്തിക്ക. പിന്നെ അവിടെ, പിന്നെ സ്വർണം എവിടെ? നിന്റെ വിയർപ്പ് തുള്ളിയ സ്വർണം. ഞാൻ ഓടി 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 ഓടിയിട്ട് പാഞ്ഞിട്ട് സ്വർണക്കപ്പണ് വാങ്ങി എല്ലാവരും നെയ്യേറ്റി കൊണ്ടുപോയി. അപ്പോൾ നിന്റെ അയൽവാസി കുഞ്ഞമ്മേനെ ദേശീയായി അസൂയായി എന്നോട്, അപ്പോൾ അവൻ എന്ത് ചെയ്ത്, അവൻ എന്ത് ചെയ്തെന്നറിഞ്ഞോ? അവൻ പേടി പോയിട്ട് ഇതുപോലത്തെ ഒരു താമ്പാളക്കപ്പ് വാങ്ങിയിട്ട് ഫിനിഷിങ് പോയിന്റിൽ കൊണ്ടയച്ച് പിറ്റേന്ന്. എന്നിട്ട് ഞാൻ ഓടിയ ദൂരം ഓനുണ്ടടി, ഓനെ എടുത്ത് ഓൻ്റെ പരീക്ഷണം പോയാൽ ഓനെ കൂക്കൂലെ നാട്ടിയത്. മനസ്സിലായില്ല, എതിർക്കാൻ ആളുണ്ടാകുമ്പോൾ മാത്രമാണ് വിജയത്തിന് വില ഉണ്ടാവുക. പ്രതിസന്ധി ഉള്ളത് കൊണ്ടാണ് ദീനിന് വില ഉണ്ടാവുക. പ്രതിസന്ധി ഇല്ലാത്തൊരു കാലം ദീനിന് ഉണ്ടാകല്ലേ? ഒരിക്കലും ഉണ്ടാവില്ല. ഇംതിഹാൻ മഖ്സൂദ് ഹ
അഗ്നിയുണ്ട കാലത്തോളം നമ്രൂദ് ഉണ്ടാകും. നമ്രൂദുള്ള കാലത്തോളം ഓരോ കാലത്തും കാലത്തിന് നമ്രൂദ് ഉണ്ടാവും. ഭൂമിയിൽ തീയുള്ള കാലത്തോളം നല്ല നല്ല മനുഷ്യന്മാരെ തീയിലെടുത്തിടാൻ ആരുണ്ടാവും? നമ്രൂദ് ഉണ്ടാവും. നമ്രൂദുള്ള കാലത്തോളം തീയിൽ ചാടാൻ തയ്യാറായി ഇബ്രാഹിം നബിയുടെ മക്കളുണ്ടാവും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അതിനുള്ള മനസ്സിലായ പറഞ്ഞത് ഇനി ആരെയാണ് തീയിലേക്ക് വിധിക്കപ്പെട്ട് പരീക്ഷണിക്കാൻ വിധിക്കപ്പെട്ടത് എന്നേ പ്രശ്നമുള്ളൂ, എന്നേ കണക്കാക്കേണ്ടതുള്ളൂ. അല്ലാതെ തീയുള്ള കാലത്തോളം ഖിയാമനാൾ വരെ തീ ഉണ്ടാവും, തീയുള്ള കാലത്തോളം നമ്രൂദ് ഉണ്ടാവും, നമ്രൂദുള്ള കാലത്തോളം ഇബ്രാഹിം നബിയുടെ മക്കളുണ്ടാവും. അള്ളാഹു നമ്മളെ ഇബ്രാഹിം നബിയുടെ മക്കളിൽ പെടുത്തട്ടെ. ഉറക്കപ്പറ, വേറുള്ളവരെ തീയിലിടുന്നവരല്ല ഇബ്രാഹിം നബിയുടെ മക്കൾ. മറ്റുള്ളവരുണ്ടാക്കിയ തീയിൽ ഹക്കിന് വേണ്ടി ചാടാൻ തയ്യാറായവരാണ് ആര്? പറ. ആര്? ഇബ്രാഹിം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. മറ്റുള്ളവരെ തീയിലിടുന്നവരല്ല ഇബ്രാഹിമിന്റെ മക്കൾ. നിങ്ങളെ ചിന്തിക്കണം. അതുകൊണ്ട് എന്താ പരിഹാരം? ഇത് റജബ് മാസമാണ്, അഞ്ച് വഖത്ത് ജമാഅത്തിൽ ആണുങ്ങൾ പങ്കെടുക്കുക. പ്രശ്നം പരിഹാരം ഞാൻ പറയാം. അല്ലാഹു തആല തൗഫീക് തരട്ടെ. റജബുന ഷഹ്റുല്ലാഹ് ഇരിക്കുന്ന ഉസ്താദ്മാർ അങ്ങനെ തന്നെയല്ലേ? റജബ് ആരുടെ മാസം? അല്ലാഹുവിന്റെ മാസം. റജബിനെ ബഹുമാനിച്ചവർക്ക് ഫലമുണ്ടാവും, ഉറപ്പ്. മനസ്സിലായോ പറഞ്ഞത്? രണ്ടോ മൂന്നോ അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കുക. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. ശ്രദ്ധിക്കേണ്ട കാര്യം മനസ്സിലായില്ലേ? ശ്രദ്ധിക്കേണ്ട കാര്യം. ബുധനല്ലേ ഒന്ന്? ഇപ്പൊ എത്രയായി? ബുധനല്ലേ ഒന്ന്? ആ ബുധനാണോ ഒന്ന്? ഇപ്പൊ എത്രയായി? ആ ഇത് അത് അഞ്ച് അഞ്ച് അഞ്ചല്ലേ? അഞ്ച്, ഇത് ആറാം ടാവാ, അഞ്ചാം ടാവാ, ഇത് അഞ്ചാം ടാവാ. നാല് കഴിഞ്ഞു, അഞ്ചാം ടാവാ അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ഓ, അപ്പൊ നോക്കൂ നിങ്ങള്, പ്രത്യേക മാസമാണ്. റജബിൽ ഏത് ദുആയും സ്വീകരിക്കപ്പെടുന്ന മാസമാണ്. റജബിനെ ദുആഹിന് വേണ്ടി അമ്പിയാക്കൾ തെരഞ്ഞെടുത്ത മാസമാണ്. വഹയിന് വേണ്ടി അമ്പിയാക്കന്മാർ പ്രത്യേകം ഇരുന്ന മാസമാണ്. നേരം വെളുക്കുന്നവരെ ഇബാദത്തിലും ദുആയിലുമായി മുൻഗാമികൾ കഴിഞ്ഞ മാസമാണ്. അള്ളാഹു തൗഫീക് തരട്ടെ. എന്താ ചെയ്യേണ്ടത്? അഞ്ച് വഖത്തും കൈയും മുഖവും കഴുകി വുളു ചെയ്ത് നേരെ ജമാഅത്തിന് എവിടേക്ക് എത്തുക? പറയ. നമുക്ക് ഇനി തുടർച്ചയായ മൂന്ന് മാസം, റജബുൻ ഷഹ്റുല്ലാഹ് വ ശഅബാനു ഷഹ്രി വ റമളാനു ഷഹ്റു ഉമ്മത്തി എന്ന് മുഹമ്മദ് മുസ്തഫ. റജബ് അള്ളാഹുവിന്റെ മാസം, ഷഅബാൻ എന്റെ മാസം, റമളാൻ എന്റെ ഉമ്മത്തിന്റെ മാസം എന്ന് മുഹമ്മദ് മുസ്തഫ. അതിന് രണ്ടാമത്തെ ഒരു അർത്ഥമുണ്ട്. എന്റെ മാസം പരിഗണിച്ച്, എന്റെ നബിയുടെ മാസം പരിഗണിച്ചവർക്ക് മാത്രമേ യഥാർത്ഥ റമളാൻ ലഭിക്കുകയുള്ളൂ. മനസ്സിലായില്ല? റജബ് അള്ളാഹുവിന്റെ മാസം, ഷഅബാൻ മുത്തു നബിയുടെ മാസം, റമളാൻ എന്റെ ഉമ്മത്തിന്റെ മാസം. അതായത് അള്ളാഹുടെ മാസത്തിൽ കഴിഞ്ഞുപോയി, പിന്നെ അള്ളാഹുടെ റസൂലിന്റെ മാസം കഴിഞ്ഞു പോയിട്ട് അതിനെ പരിഗണിച്ചവർക്ക് മാത്രമേ എന്ത് പൂർണ്ണാർത്ഥത്തിൽ കിട്ടുള്ളൂ? റമളാൻ. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. റമളാനിൽ മാത്രം തൊപ്പിട്ട് വന്നാ പോരാ. ഇതാ റജബായി കഴിഞ്ഞ് അഞ്ച് വഖത്തും പള്ളിയിൽ വരുക, പള്ളിയിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുക, അഞ്ച് വഖത്ത് നിസ്കരിക്കുക. ഇമാമിങ്ങൾ ആലിമീങ്ങൾ ദുആ ചെയ്യും. ആ ദുആക്ക് ഇഖ്ലാസോടുകൂടി ആമീൻ പറയുക. അള്ളാഹു തആല തൗഫീക് തരട്ടെ. അള്ളാഹു തൗഫീക് തരട്ടെ. അള്ളാഹു തൗഫീക് തരട്ടെ. അള്ളാഹു തൗഫീക് തരട്ടെ. ചിന്തിക്ക്, രണ്ട് കാര്യം വർദ്ധിപ്പിക്കുക. ഒന്ന് തൗഹീദാണ് ഇതിന്റെയൊക്കെ കാരണം എന്നതുകൊണ്ട് തൗഹീദിന്റെ വാക്കുകൾ അധികരിപ്പിക്കുക. അങ്ങനെ തന്നെയല്ലേ? ആഖിറത്തിൽ നല്ലല്ലോ, ആഖിറത്തിൽ പിന്നല്ലേ പറഞ്ഞത്? അക്രമിക്കാൻ നടക്കുന്നവരെ അള്ളാഹ് പഴപ്പിച്ചുവിടും. തിരിഞ്ഞിട്ടില്ല, നിങ്ങൾ നല്ല ഉഷാറിലാണെങ്കിലേ ഞാൻ പറയുള്ളൂ. ആയത്തിന് അർത്ഥം പഠിച്ചു നോക്ക്. ആയത്ത് ഇന്നത്തെ ആയത്താണ്. ഇന്നത്തെ മനോരമയിൽ മനോരമക്കെ മറുപടിയായി ഇറങ്ങിയായിട്ടാണ് അത്. ഇന്നലത്തെ മനോരമന്റെ മറുപടിയാണ്, നാളത്തെ മനോരമന്റെ മറുപടിയാണത്. നാളെ എന്താണ്ടാണ് എനിക്കറിയില്ല. മറ്റന്നത്തെ മനോരമന്റെ മറുപടിയും ഈ ആയത്താണ്. നിങ്ങൾ നല്ല ഉഷാറിലാണെങ്കിൽ അർത്ഥം പറയുള്ളൂ. നിങ്ങൾ നല്ല ഉഷാറിലാണോ?
നിങ്ങൾ നല്ല ഉഷാറിലാണോ? നീട്ടൂല നീട്ടൂല നീട്ടൂല, അതിന്റെ ഒരു മർമ്മാണ് ഈ പറഞ്ഞത്, പറഞ്ഞ അവസാനിപ്പിക്കും. നീട്ടൂല എന്തായത്? യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാതി ദുനിയാ വഫിൽ ആഖിറ വയുളില്ലുല്ലാഹുൽ ളിമീന വയഫ്അലുല്ലാഹു മായശ. അർത്ഥം ഞാൻ പറഞ്ഞു തരാം, കേട്ടോളി കേട്ടോളി. അർത്ഥം യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു, മുഅ്മിനീങ്ങൾ അല്ലാഹു തആല യുസബ്ബിത്തു, യുസബ്ബിത്തുന്റെ അർത്ഥം ഞാൻ പറഞ്ഞു, അവർ അവർ തകർന്നു പോകേണ്ട സ്ഥലത്ത് അല്ലാഹു തആല അവരെ ഉറപ്പിച്ചു നിർത്തും. പിന്നെ ബിൽ ഖൗലി സാബിതി, ഖൗലി സാബിതുണ്ട്, ഉറച്ച വാക്കുണ്ട്, സ്ഥിരമായ വാക്കുണ്ട്. ഏതാ ഭൂമിയിൽ സ്ഥിരമായ വാക്ക്? ഉറക്കം പറ അഫ്ളലു മാ ഖുൽതു അലവൻ നബിയുന മിൻ ഖബലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏത് നബിക്കും അറിയാത്തതില്ല, എല്ലാ നബിക്കുള്ള കാലഘട്ടത്തിലും ഉള്ള വാക്കാണ് ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദുനിയാവ് തുടങ്ങിയ അന്നുള്ള വാക്കാണിത്. ഖിയാമത്ത് നാളിലും ഉള്ള വാക്കാണിത് ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു, മുഅ്മിനീങ്ങൾ അല്ലാഹു തആല ഉറപ്പിച്ചു നിർത്തും. പിന്നെ ബിൽ ഖൗലി സാബിതി, സ്ഥിരമായ വാക്കുണ്ട്. ഏതാ സ്ഥിരമായ വാക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തിന് നമുക്ക് എന്ത് മതി? ലാ ഇലാഹ ഇല്ലല്ലാഹ് മതി. അതിനനുസരിച്ചുള്ള പണിയെടുത്തിട്ട് ഒന്ന് പെരുപ്പിച്ച് ചെല്ല. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ. പെണ്ണുങ്ങളോടും പറയാം, കുട്ടികളോടും പറയാം, മക്കളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരം വട്ടം ചെല്ലാൻ ഒരു മണിക്കൂർ കൊണ്ട് വേണ്ട, ഒരു മണിക്കൂർ തേച്ച് വേണ്ട. എന്ത് ചെല്ലാൻ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരം വട്ടാൻ. അതെന്തേ? അത് നമ്മക്ക് അള്ളാഹ് നമ്മളോട് പറഞ്ഞ ആ വാക്കുകൊണ്ട് അള്ളാഹു തആല നമ്മളെ പറയാൻ ഉറപ്പിച്ച് നിർത്തും. പിന്നെ അടുത്ത വാക്ക് കേട്ടോ, നിങ്ങൾ ഭയങ്കര രസം. വയുളില്ലുല്ലാഹു ളിമീൻ, ആക്രമിക്കാൻ ഇറങ്ങിയവരെ അള്ളാഹു തആല പിഴപ്പിച്ചു വിടും. വയഫ്അലുല്ലാഹു മാ യശാ, അവരെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച് ചെയ്യും ചെയ്യും. തിരിഞ്ഞില്ല, അവരെ എന്ത് കാട്ടണമെന്ന് ആര് തീരുമാനിക്കും? അള്ളാഹു തീരുമാനിക്കും. നിങ്ങൾക്ക് എന്തൊക്കെ നേട്ടം തരണമെന്ന് ആര് തീരുമാനിക്കും? അള്ളാഹു തീരുമാനിക്കും. അവരെ അള്ളാഹു പിഴപ്പിക്കും. ആരെ? ഇവിടെ ആരെന്ന പറഞ്ഞത്? മുശ്രിക്കീന കാഫിരിനല്ല പറഞ്ഞു, പിന്നെന്താ പറഞ്ഞു? വാലിമീന, നിങ്ങളെ അക്രമിക്കാൻ വരുന്ന ആളുകളെ അള്ളാഹു തആല യുളില്ലു 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 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? യുളില്ലു എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണം പറയാം. കാടാമ്പോഴൊക്കെ വന്നവനെ വെട്ടിച്ചേർന്ന് തിരിയാതെ നേരാണ് പോവുക. മനസ്സിലായില്ല? കാടാമ്പോഴൊക്കെ ഏഴര മണിക്കെങ്കിലും എത്തണല്ലോ, വല്ലിക്കപ്പറ്റ ഉസ്താദിൻ്റെ പ്രസംഗം കഴിയുമ്പോഴത്തേന് എന്നെ എത്തണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാടാമ്പോഴൊക്കെ പുറപ്പെട്ട് കോഴിക്കോട്ട് നിന്ന് പുറപ്പെട്ടെന്ന് സങ്കല്പിച്ചോ, എന്നിട്ട് പിന്നെ അവിടെ പോകുക, എന്നെ അവിടെ പോവുക, അങ്ങോട്ട് പോവുക, പിന്നെയാണ് പോവുക. കാടാമ്പോയ എത്തണ കാണില്ല, അവസാനം എറണാകുളത്തെത്തി. അപ്പോഴാണ് മനസ്സിലാവുന്നത് എന്ത്? ഒരു പെട്ടിപ്പീടി കയറി ചായ പിടിച്ച് ചോദിച്ച് എവിടെ നമ്മുടെ മൂസാജിൻ്റെ കാടാമ്പോയ? അപ്പം പറഞ്ഞു എനക്കുണ്ടാവല്ല സുഖമില്ലായ്മ കേട്ടോ. എന്ത്? ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? നാളത്തെ പരിപാടിക്ക് പോലും എത്താൻ സാധ്യതയല്ല. മനസ്സിലായില്ല? ഇന്നത്തെ പരിപാടി തീരുന്നത് വരെ ഇങ്ങോട്ട് എത്തൂല എന്ന് ഉറപ്പ്. മനസ്സിലായില്ല? ഇനി നാളത്തെ ഏഴരണ്ടെങ്കിൽ നോക്കാ, ഇന്നത്തെ ഏഴരക്ക് എത്താൻ കഴിയൂല. അള്ളാഹ് പേപ്പിച്ചുവിടും, അവനെ പേപ്പിച്ചുവിടും. കൊച്ചിക്ക് പുറപ്പെട്ടവനെ കൊയിലാണ്ടിക്ക് വിടുക. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഇന്ത്യക്ക് പുറപ്പെട്ടവനെ അമേരിക്കയ്ക്ക് വിടുക. ഇതിനാണ് എന്ത് പറയാ? യുളില്ലൂന്ന് പറയങ്ങായി. ഇതിനാണ് എന്ത് പറയാ? യുളില്ലു. അവന്റെ ലക്ഷ്യത്തിൽ നിന്ന് അവനെ തെറ്റിക്കുക. ഇവൻ ആരാണെങ്കിൽ വാലിം, ആരാ? അള്ളാന്റെ അടിമകളെ ആക്രമിക്കാൻ ഇറങ്ങിയവരെ അള്ളാഹു തആല തെറ്റിച്ചു വിടും. വയഫ്അലുല്ലാഹു മാ യശാ, ചെയ്യേണ്ടതൊക്കെ അള്ളാഹ് ചെയ്യും ചെയ്യും. അതെന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതില്ല. നമ്മൾ തീരുമാനിച്ച തീരുമാനമാവില്ല. ഖുർആനിൽ നമ്മളൊക്കെ വിശ്വസിക്കണില്ലേ? അല്ല, ഖുർആനിൽ വിശ്വസിക്കാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ വെറുതെ നേരം കളയേണ്ടോ? അല്ല അല്ല, ഇത് നമുക്ക് ഖുർആൻ തന്നെയല്ലേ? ഇത് ഖുർആനല്ലേ ഉസ്താദ്മാരെ? ഇത് അങ്ങനെ തന്നെയല്ലേ? എനിക്ക് അക്ഷരൊന്നും പേച്ചിട്ടില്ലല്ലോ. അപ്പൊ അറിയും മനുഷ്യന്മാരെ, അങ്ങനെ തന്നെയല്ലേ ആയത്ത? അങ്ങനെ ഞാൻ അത്തൊന്നും കൂടി പറയാം. എന്ത് ചെങ്ങായി മനോരമ നോക്കി വിധി പറയണ്, ഉളുപ്പില്ലേ മനുഷ്യന്മാരെ? മനോരമ നോക്കി വിധി പറയാൻ, മനോരമ നമ്മൾ നോക്കി വിധി പറയണ്ട്? നമുക്കൊരു ഭരണഘടന അല്ലേ? എന്ത് പറയെന്ത്? ഖുർആൻ യുസബ്ബിത്തു അല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ വയുളില്ലു അല്ലാഹു അൽ ളിമീൻ
തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അജബല്ലി അംരിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം വളരെ അത്ഭുതമാണ്. ഫഇന്നൽ അംറ കുല്ലഹു, ഫഇന്നൽ അംറ കുല്ലഹു ലഹു, ഫഇന്നൽ അംറ കുല്ലഹു ലഹു, കാര്യങ്ങളെല്ലാം അവന് അനുഗുണമായിരിക്കും. ഒന്നുകൂടി പറയാം, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം വളരെ അത്ഭുതം, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം വളരെ അത്ഭുതമാണ്. ഫഇന്നൽ അംറ കുല്ലഹു ലഹു, ഏത് പ്രശ്നം ഉണ്ടായാലും അതെല്ലാം അവസാനം അവന് ഗുണമായി മാറും. എന്ത് ഒന്നുകൂടി പറയാം, ഈ ഹദീസ് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. എങ്ങനെ ഹദീസ്? അജബല്ലി അംരിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം വളരെ പറയ അത്ഭുതമാണ്. ഫഇന്നൽ അംറ കുല്ലഹു ലഹു, ഏത് കാര്യം അവൻ അവസാനം അനു പറയ ഗുണമായി ഭവിക്കും. ഇദാ മസ്സതുഹു സറാഉ ശകറ വഇദാ മസ്സതുഹു ഫഹുവ ഖൈറുൽ ലഹു വഇദാ മസ്സതുഹു ളറാഉ സബറ ഫഹുവ ഖൈറുൽ ലഹു. നേട്ടമുണ്ടായാൽ അവൻ നന്ദി ചെയ്യും, അങ്ങനെ അവൻ അത് ഗുണമായി മാറി. ആപത്ത് വന്നാൽ അവൻ ക്ഷമിക്കും, അതും അവന് ഗുണമായി മാറും. പേടിക്കൊന്നു വേണ്ട. ലാ തസാലു ലാ ഇലാഹ ഇല്ലല്ലാ തൻഫഉ മൻ ഖാലഹ, ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുന്നവർക്ക് ഉപകാരമല്ലാതെ ഒന്നും കിട്ടാനില്ല. മുഹമ്മദ് മുസ്തഫ ലാ ഇലാഹ ഇല്ലല്ലാ ലാ തസാലു ലാ ഇലാഹ ഇല്ലല്ലാ തൻഫഉ മൻ ഖാലഹ വതറുദ്ദു അൻഹുമുൽ അദാബ വൻ നഖ്മ. ഏത് ശിക്ഷയെയും ഏത് ആപത്തിനെയും തടയാൻ എന്തിനു കഴിയും? ലാ ഇലാഹ ഇല്ലല്ലാ കഴിയും എന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്നും കൂടെ പറയാം ലാ തസാലു ലാ ഇലാഹ ഇല്ലല്ലാ തൻഫഉ മൻ ഖാലഹ, ലാ ഇലാഹ ഇല്ലല്ലാ അത് പറയുന്നവർക്ക് ഉപകാരമാണ്. അപ്പൊ എന്ത് ചെയ്യാം? രാവും പകലും എന്ത് ചെയ്യാം? ലാ ഇലാഹ ഇല്ലല്ലാ. പിന്നെ എന്തും ചെയ്യാം, ഒരു കാര്യം കൂടി ചെയ്യാം, വദിക്റു റിസാലത്തിൽ ഖത്മി റിസാല, മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. അൽ വാസ്തത്തു ബൈനൽ അബ്ദി വൽ മഅബൂദി, അടിമയുടെയും ഉടമയുടെയും ഇടയിൽ മധ്യവർത്തിയായ ഒരാളാണ് അത് മുഹമ്മദ് മുസ്തഫ. പുട്ട് മുഹമ്മദ് മുസ്തഫ. പരമാവധി റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ഇല്ല. തഹജ്ജുദ് എന്ന നേരത്ത് എല്ലാ നേരത്തും ദുആ കേൾക്കുക, പ്രത്യേകിച്ച് പാദരാത്രി കഴിഞ്ഞാൽ പറ പൊട്ടിക്കരഞ്ഞ് ദുആ കേൾക്കുക. പ്രശ്നം പരിഹരിച്ചിരിക്കും. എങ്ങനെ? എനിക്കറിയില്ല. അതെങ്ങനെ? എനിക്കറിയില്ല. അതെങ്ങനെ? എനിക്കറിയില്ല. അതെങ്ങനെയാ? എനിക്കറിയില്ല. അള്ളാഹും അടിമകളും തമ്മിലുള്ള ബന്ധം ഇതുപോലെയാണ്. ചായ അല്ല, ചായ ഒന്നും വേണ്ട. അള്ളാഹും അടിമകളും തമ്മിലുള്ള ബന്ധം ഒറ്റ വാക്കുകൊണ്ട് ഉദാഹരണത്തിൽ ഞാൻ സമർപ്പിക്കാം. അള്ളാഹും അള്ളാഹിന്റെ സൃഷ്ടികളും തമ്മിലുള്ള വിഷയങ്ങൾ ഏതുപോലെയാണ്? ഇതുപോലെയാണ്. ഇതിന്റെ ഉള്ളിൽ 10,000 ഉറുമ്പുകൾ അകപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. തുറന്നു വച്ച നേരത്ത് മനസ്സിലായോ പറഞ്ഞത്? ഉറുമ്പുകൾ ഇങ്ങനെ പറ ഇങ്ങനെ കയറി, 10,000 ഉറുമ്പുകൾ കയറി കൂടി. അതിനിടയിൽ ആരോ ഇത് പറ, ഭയങ്കര കരുത്തുള്ള സാധന ഇത് പറ, അടച്ചി ഇതടച്ചി അടച്ചി. പാവം ഉറുമ്പ്, ഉറുമ്പുകൾ ഇങ്ങനെ ഓരോരുത്തരും വന്നിട്ട് ഒന്നിങ്ങനെ തട്ടി നോക്കും, കയറൂല. മറ്റേ ഉറുമ്പും തട്ടി, പൗപ്പത്തുറുമ്പ് വന്ന് തട്ടി, 100 ഉറുമ്പും വന്ന് തട്ടി, 10,000 ഉറുമ്പ് മേലക്കമേലെ നട തട്ടി ഉറപ്പിച്ച് എന്ത്? നമ്മളെ മരണം ഇതിൽ നിന്ന് തന്നെ. അപ്പോൾ ഉറുമ്പുകൾ ഉറുമ്പിന്റെ റബ്ബിനോട് പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ കഴിയൂല. അവരാലോചിച്ചിട്ട് ഇതിന് പുറത്ത് ചാടാനുള്ളൊരു വഴിയും പറ കാണാനില്ല. അപ്പോൾ ഭരണിന്റെ ഉടമക്കാരന് ഒരു പ്രശ്നമല്ല. മനസ്സിലായില്ല? ഒരു സെക്കൻഡ് കൊണ്ട് 100,000 ഉറുമ്പുകൾക്ക് പറയത്തേക്കാണ്, ഒരു പ്രശ്നമല്ല. ഉടമക്കാരൻ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഉറുമ്പുകൾ വിചാരിച്ചാൽ രക്ഷപ്പെടാൻ അവർക്ക് വഴി പറ. മനുഷ്യ, ഈ ഭരണിയാണിത്. ഭരണിയിൽ അകപ്പെട്ട ഉറുമ്പ് നമ്മളാണെങ്കിൽ രക്ഷപ്പെടുത്തുന്നവൻ ഭരണിയുടെ ഉടമക്കാരന. ഫഫിറു ഇലല്ലാ, പ്രശ്നം ആരോട് പറയാ? അള്ളാഹിനോട് പറയാ. അല്ലാതെ ഉറുമ്പുകൾ മേക്കം മേരെ എന്ത് ചെയ്താ ഗാനമേളം നടത്തിയിട്ട് കാര്യമല്ല. ഗാനമേള നടത്തിയാൽ പെണ്ണുങ്ങളെ തൊള്ളയൊക്കെ കുറച്ച് നേരം കൂടി നിൽക്കുക, ആ അതിനനുസരിച്ചുള്ള മുട്ട് മുങ്കറിന് കീറിന കയ്യിൽ നിന്ന് കിട്ടുന്നല്ലാതെ ഒരു കാര്യമല്ല. പുറത്ത് പറയണ്ട,
ഞാൻ കാടാമ്പഴക്കാരോടുള്ളൊരു ഇഷ്ടം കൊണ്ട്, മുമ്പേതായാലും വന്നിട്ട് നേരം വൈകിയതാണല്ലോ, അതുകൊണ്ട് നിങ്ങളോടൊരു ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ്. മുങ്കർ നക്കീറിന്റെ ഗാനമേളക്കനുസരിച്ച് മുങ്കർ നക്കീറിന്റെ തല്ല് കുറച്ച് കൂടും എന്നല്ലാതെ ഈ ഗാനമേള കൊണ്ടൊന്നും കിട്ടാൻ പോണില്ല. ഞാൻ ജനാധിപത്യ സമരങ്ങൾ സമരങ്ങളായി മുന്നോട്ട് പോവുകയും വേണം. അള്ളാവിലേക്ക് മടങ്ങ, എന്നാ പ്രശ്നങ്ങളൊക്കെ ആര് പരിഹരിക്കും? അള്ളാഹ്ക്കല്ലാത്ത പ്രാക്കുകളെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. അള്ളാഹു പ്രശ്നം പരിഹരിച്ച് തരട്ടെ, അത് പരിഹരിക്കും. നിങ്ങൾ പേടിക്കണ വേണ്ട ഒരിക്കലും. ഞാൻ പറഞ്ഞില്ലേ, ഒരു പെണ്ണിന് അവൻ്റെ കുട്ടിയോടുള്ളതിനേക്കാൾ ഇഷ്ടം അള്ളാഹു തലാക്ക്. പറേ, നമ്മളോടില്ലേ, എങ്ങനെന്തിനാ ബേജാറാവണത്? അള്ളാഹ് നമ്മളെ കല്ലിലേക്ക് എറിഞ്ഞ പെണ്ണാവൂലല്ലോ. ഒരു പെണ്ണ് ഈ കഴിഞ്ഞ ആഴ്ച തൻ്റെ കുട്ടിയെ കല്ലിലേക്ക് എറിഞ്ഞില്ലേ? പറ, എറിഞ്ഞില്ലേ? അങ്ങനെ നമ്മളെ അള്ളാഹ് എറിയോ? ഇല്ല മനുഷ്യ, നരകത്തിന് പുറത്തിടക്കാൻ എത്ര വാതിലാ? നരകത്തിന് അകത്തിടക്കാനുള്ള വാതിൽ കുറവാണെങ്കിൽ പുറത്തിടക്കാൻ എമ്പാടും വാതിലാ. സ്വർഗത്തിന് അകത്തിടക്കാൻ എട്ടു വാതിലാ, പുറത്തിടക്കാൻ വാതിലേ ഇല്ല. മനസ്സിലായില്ല? നരകത്തിലേക്ക് അകത്ത് കിടക്കാനുള്ള വാതിലിനേക്കാൾ എന്തുണ്ട്? പുറത്തിടക്കാൻ വാതിലുണ്ട്. എന്തുകൊണ്ട്? നരകം അല്ലാഹുവിന്റെ ശിക്ഷയാണ്, ശിക്ഷിക്കുന്ന അല്ലാഹുക്ക് ഇഷ്ടമില്ല. സ്വർഗം അല്ലാഹുവിന്റെ റഹ്മത്താ, എന്നാൽ അതിന് ഒരാളെയും ആ മഹത്തായ പർദീസേന്ന് അല്ലാഹ് ഒരാളെയും ഒഴിവാക്കുകയില്ല. എന്തുകൊണ്ട്? അവൻ വലിയ സ്നേഹിയാണ്, അവൻ വലിയ കരുണാവാരിധിയാണ്. സൃഷ്ടികളോട് പറയണ്ട, ആരോട് പറയാ? അള്ളാഹുവോട് പറയാ. അള്ളാഹു നമ്മളെ പ്രശ്നം പരിഹരിച്ചു തരട്ടെ. ഉറക്കപ്പറ, അള്ളാഹു തന്നെ പരിഹരിച്ചു തരട്ടെ. അള്ളാഹു പരിഹരിച്ചു തരട്ടെ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ തക്ബീലത്തൻ പൂർത്തീകരിക്കാൻ വേണ്ടി. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ, അത് എപ്പോഴും ചെല്ല. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. അഞ്ചു വഖത്ത് നിസ്കാരം കൃത്യമായി പങ്കെടുക്കുക. ദീനിയ കാര്യങ്ങളിൽ ഇടപെടുക. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. നേരം അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കേണ്ട, എന്നും നീട്ടി പറയേണ്ടതില്ല. നിങ്ങൾ ബോധവാന്മാരായ നാട്ടുകാരുമാണ്, നിങ്ങൾ നല്ല ബോധമുള്ള നാട്ടുകാർ തന്നെയാണ്. അള്ളാഹു ഈ ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. പേടിക്കൊന്നും വേണ്ട, ഞാനാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, ചില ഉദാഹരണങ്ങൾ പറഞ്ഞെന്ന് മാത്രം. പക്ഷെ പിഴക്കുമ്പോൾ തിരിച്ചുവിടേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മളെപ്പോലത്തെ ആളുകൾക്കുള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞതാണ്. പേച്ചു പോകാൻ പാടില്ല. സമരങ്ങളൊക്കെ അതിന് നേരായ വഴിക്ക് മുന്നോട്ട് പോകണം. സമരം ചെയ്യുന്നവരൊക്കെ ചെയ്യുന്ന സേവനം വളരെ വിലപ്പെട്ട സേവനമാണ്. അള്ളാഹു എല്ലാം വിജയിപ്പിക്കട്ടെ. എല്ലാ പ്രശ്നവും അള്ളാഹു തന്നെ പരിഹരിച്ചും തരട്ടെ. എല്ലാം അള്ളാഹു തന്നെ പരിഹരിച്ച്. പക്ഷേ എന്തും എന്ത് ചെയ്യണം? ആലിമ്യങ്ങളോട് ചോദിക്കണം. എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? ആലിമ്യങ്ങളോട് ചോദിക്കണം. ആലിമ്യങ്ങളോട് ചോദിക്കാതെ മുന്നോട്ട് പോകാൻ പാടില്ല. കാരണം ദീനിന്റെ നിബന്ധനകൾ അറിയൽ ആർക്ക് മാത്രമാണ്? ആലിമ്യങ്ങൾക്ക് മാത്രമാണ്. യഥാർത്ഥ നിബന്ധനകൾ അവർക്കേ അറിയൂ. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ എങ്ങനെയാണ്? അത് ആലിമ്യങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അല്ലാതെ നാടൻ ഒഴുക്കുള്ള പണിയൊക്കെ എല്ലാവർക്കും അറിയാം. ഒരു കുടുങ്ങോട്ട് എന്താ ചെയ്യേണ്ടത്? അങ്ങനെ പോവും. ഉമ്മറക്കപ്പം എല്ലാവരും പോകുകയാണെങ്കിൽ അങ്ങനെ പോവും. ഉമ്രക്ക് എല്ലാവരും പോകുകയാണെങ്കിൽ ഒരു മൂലയരോടും ചോദിക്കണ്ട, അങ്ങനെ പോവും. അതിന് ഉമ്ര നാല് കാര്യമാണ് എന്ന് പഠിക്കാത്ത ഒരാളും ഇല്ല. കരിപ്പൂരിന്ന് കുറച്ച് ആളുകൾ മടക്കിയപ്പോ കുടുങ്ങി. മനസ്സിലായില്ല, തിരിഞ്ഞില്ല. ഉമ്മർക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ ആരും ആരോടും ചോദിക്കേണ്ടതില്ല, നിങ്ങൾ എന്റെ കൂടെ അല്ല. ഉമ്മർക്ക് ഇങ്ങനെ പോയിട്ട് അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ ഇറങ്ങിയാൽ പരിയക്കണ പോവും. മോലിയെ കണ്ട അസ്സലാമു അലൈക്കും എന്നറിയാ പറയേണ്ടതില്ല. നിങ്ങൾ മനസ്സിലായോ? ഒരു പക്ഷേ കരിപ്പൂരിന്ന് തടഞ്ഞപ്പോൾ ഈ കെട്ടിയ മുണ്ടോണ്ട് കുടുങ്ങിയാലോ. മനസ്സിലായില്ല, മനസ്സിലായില്ല. ഇനിയിപ്പോ ഇത് മനസ്സിലായില്ല. മനസ്സിലാണ്ട് നിങ്ങൾക്ക് പറഞ്ഞത്, കമ്പിളി പുതപ്പിനെ അയമ്മ വിട്ടാലും അയമ്മൂനെ പറേ കമ്പിളി പുതപ്പ് വിടൂല എന്നുള്ളൊരു അവസ്ഥയിൽ എത്തിയാ കുടുങ്ങിയാലോ. ഇത് രണ്ട് മുണ്ടും കെട്ടിയിട്ട് എയർപോർട്ടിന്റെ ഉള്ളിൽ വിളിക്കണത് കാത്തിരുന്ന് കുറച്ചാളുകൾ ഫ്ലൈറ്റ് കയറി, അപ്പോഴാണ് വിളിയാളുണ്ടായത്, എന്തില്ല ഫ്ലൈറ്റ് നിർത്തി പോകാൻ പറ്റൂല. അപ്പൊ കെട്ടിയതുകൊണ്ട് കുടുങ്ങി. ഇത് നമ്മൾ നേരെ തുറക്കലിനുണ്ട് തിരിയുന്ന ചായ കൊടുക്കണ പീടി തന്നെ അറിഞ്ഞിക്കണമെങ്കിൽ എന്തുണ്ടാവൂല? മുണ്ട് കെട്ടൂല, കെട്ടിയ കുടുങ്ങി. അപ്പൊ പിന്നെ ഞാൻ നിർവാഹമുള്ളൂ. എന്ത്? എന്താ മൂലയരേ? ഇല്ലെങ്കിൽ ആരും മൂലയരേ എന്ന് ചോദിക്കൂല. എല്ലാരും പോണ ഒഴുക്കിലാണ് പോവുകയാണെങ്കിൽ എല്ലാവർക്കും പോകാം. പക്ഷെ പ്രതിസന്ധി ഘട്ടങ്ങളിലായ അതിന്റെ അപ്പുറത്തെ കാര്യം അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതാർക്കേ അറിയുള്ളൂ? പറയാം, അതാർക്കേ അറിയുള്ളൂ? പറയ മനുഷ്യ, അതാർക്കേ അറിയുള്ളൂ? ആലിമനെ അറിയുള്ളൂ. അതിന് ആലിമനെ വേണം.
എല്ലാരും ചെയ്യുന്നതൊക്കെ ചെയ്യാൻ പാടും, ആരും ആലിമ വേണ്ട. നിസ്കരിക്കേണ്ട മൂലിയരുവാണോ മറ്റേ മൂലിയരുവാണോ കുറച്ച് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ മൂലിയരുമേ ഇമാമത്തിക്കണോ മൂലിയര് മൂലിയര് മൂലിയ അങ്ങനെ അങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങനെ എന്താ ആ ഒരു കുഴപ്പമൊന്നുമില്ല. മറ്റവന്റെ വാപ്പ മരിച്ചപ്പോൾ നാല് തെക്കിബീർ കെട്ടി, പിന്നെ തെക്കിബീർ എല്ലി സലാം വിട്ടി കഴിഞ്ഞു. മറ്റേ അമ്മ മരിച്ചപ്പോൾ അങ്ങനെ തന്നെ. അപ്പൊ നമ്മളമ്മ മരിച്ചു, നമ്മളമ്മ മരിച്ചപ്പോ നമുക്കൊരു ധൈര്യം വന്നു. എന്ത് മനസ്സിലായില്ല? കാലം വരെ മൂലിയന്മാര് നമ്മളെ മുന്നിലാണ്, ഇമാമത്തിൽ നിന്ന് മൂലിയരെ മുന്നിൽ എനിക്ക് ഇമാമത്തൊക്കെ കാരണം എന്റെ അമ്മയാണ് മരിച്ച്, എന്റെ അമ്മയാണ് ഈ മയ്യത്തിസ്കരിക്കേണ്ടത്, ആരാണെന്ന് എനിക്ക് തീരുമാനിക്കേണ്ട ദിവസമാണ്. അങ്ങനെ നമ്മക്ക് ഇമാമത്ത് നിക്ക. പക്ഷെ പ്രശ്നം ഉണ്ട്, എന്താണെന്നറിയോ? നാലിഞ്ഞ് അഞ്ചായി പോയാൽ കുടുങ്ങും. മനസ്സിലായില്ല? നാല് മൂന്നായാലും കുടുങ്ങും. നിനക്ക് മനസ്സിലായില്ല? നാല് തക്ബീർ ചൊല്ലിന് പകരം മൂന്നിന് സലാം പൊട്ടിയാൽ എന്താണ് ചെയ്യാന്ന് മോനിയർക്ക് അറിഞ്ഞ പരിഹാരമുണ്ടാവും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മളെ ഒഴിക്കലും ഇങ്ങനെ നാല് തക്കിബീർ ചൊല്ലി സലാം പൊട്ടി പോകുകയാണെങ്കിൽ ഏത് ഉമ്മാനെ ആർക്കും നിസ്കരിക്കാം. മറ്റത് ഉമ്മാക്ക് തൊട്ട് കിട്ടൂല. നമ്മള് മനുഷ്യന്മാരടിയിൽ പറ ഭക്ഷണവും ചെയ്യും, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ സാധം നാടന്മാരെ വിവരം പറ്റൂല. അതിനാരെ വിവരം തന്നെ തേടണം? എന്തുകൊണ്ട്? മുമ്പുള്ള വിവരവും പിമ്പുള്ള വിവരവും അടങ്ങിയ ഖുർആനും ഹദീസും അവരുടെ കയ്യിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ആലിമീങ്ങളോട് തന്നെ സംശയം ചോദിച്ച് യഥാവിധി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നേരായ വഴിക്കും പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. പ്രശ്നങ്ങളൊന്നും കൂടുകയില്ല. പ്രശ്നങ്ങളെ അള്ളാഹു താല പരിഹരിച്ചു തരട്ടെ. പേടിക്കൊണ്ട് വേണ്ട, പ്രശ്നങ്ങളെ അള്ളാഹു മനസ്സറിഞ്ഞാമി പറയും. അള്ളാഹു പ്രശ്നങ്ങളെ പരിഹരിച്ചു തരട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രശ്നവും പരിഹരിച്ചു തരട്ടെ. അല്ലാഹു ലക്കൽ ഹംദു ലക്കൽ ഹംദു ലക്കൽ ഹംദു ലക്കൽ ഹംദു വറക്ക പറ ഹംദൻ തയ്യിബൻ മുബാറകൻ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാ അൽഹംദുലില്ലാ 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 അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അഹ്മദ് അൽഹമീദി اللهم اللهم صل على سيدنا محمد اشكر الشاكرين اللهم صل على سيدنا محمد اذكر الذاكرين الحمد لله اللهم صل على سيدنا محمد عبد اعبد العابدين اللهم صل على سيدنا محمد في الاولين اللهم صل على سيدنا محمد في الاخرين اللهم صل على سيدنا محمد في الملأ الاعلى الى يوم الدين اللهم صل على سيدنا محمد وعلى ال سيدنا محمد الله പടച്ചോനെ റബ്ബേ നീ ചെയ്ത അനുഗ്രഹം വളരെ 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 വലുതാണ്. അല്ലാഹ് എപ്പോഴും ഞങ്ങൾക്ക് ഒരു വഴി കാണിക്കണ്ടല്ലേ. ഞങ്ങളുടെ കിതാബ് എടുത്ത് നോക്കിയാൽ എന്ത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ഒരു സത്യസന്ധമായ മനുഷ്യന് ഒരു വരി കടത്തി കൂട്ടാൻ പറ്റാത്തൊരു കിതാബ് നീ ഞങ്ങൾക്ക് തന്നില്ലേ. അൽഹംദുലില്ലാ, ഒരു ബേജാറുമില്ല. ഒരാൾ അങ്ങോട്ട് എടുത്തു വെച്ചാൽ അപ്പൊ പരിഹാരമായി. അങ്ങനത്തെ ഒരു ഭേദഗ്രന്ഥം നീ ഞങ്ങളെ മുന്നിൽ തന്നില്ലേ. അല്ലാ 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 അലാവുദ്ദീൻ അത്ഭുത വിളക്കും അല്ല, അതിനേക്കാൾ വലിയൊരു അത്ഭുത വിളക്ക് ആയ പരിശുദ്ധ കലാമം നീ ഞങ്ങൾക്ക് തന്നില്ലേ. അല്ലാ അല്ലാ, എത്ര വലിയ കിതാബ് കയ്യിലുണ്ടായിട്ടും ഞങ്ങളൊക്കെ നഷ്ടപ്പെട്ടല്ലോ എന്ന് പറയുന്ന അവസ്ഥയെ തൊട്ട് നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ. അല്ലാ, ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ പഠിച്ചോനെ. ഞങ്ങൾക്ക് കുറച്ച് സുഖം കുറയുന്ന വിഷയമല്ലേ ഉള്ളൂ അത്. ഞങ്ങൾക്ക് ഞങ്ങളെ തലമുറക്കത് പ്രശ്നം തന്നെയാണ്. അത് നീ പരിഹരിച്ചു തരണമേ പഠിച്ചോനെ. നീ അത് പരിഹരിച്ചു തരുന്നതാണ് ഞങ്ങളെ പ്രതീക്ഷ. പഴയകാലത്തെ ആളുകളെ പോലെയല്ല, പഴയ കാലത്തെ ആളുകൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞിരുന്നു, പുതിയ തലമുറക്ക് ക്ഷമിക്കാൻ കഴിയൂല റബ്ബേ. അതുകൊണ്ട് അള്ളാഹ് ഞങ്ങളെ പ്രശ്നങ്ങളെ പരിഹരിക്കണം. അള്ളാഹുവേ ഞങ്ങളെ പ്രശ്നങ്ങളെ പരിഹരിക്കണമേ റബ്ബേ. പരിഹരിക്കേണ്ടത് എങ്ങനെ പരിഹരിക്കും ഞങ്ങൾക്കറിയില്ല, അത് എന്നോട് പറയേണ്ട ആവശ്യമില്ല. പരിഹരിക്കേണ്ടവൻ നീയാണ്, നാഫിയുള്ളാറും നീയാണ്. പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പ്രശ്നം ഉണ്ടാവും എന്ന് അറിയുന്നവൻ നീയാണ്. അതിനെ അവർ ഓരോരുത്തരും ഒരു യോഗം കൂടിയിട്ടുണ്ടെങ്കിൽ അല്ല, ആ യോഗത്തിൻ്റെ എല്ലാം നീ അറിഞ്ഞിട്ടാണ് കൂടിയത്. അല്ലാതെ രണ്ടാൾ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നീ അറിയാത്തൊരു കാര്യം നടക്കൂല. ഒമാത്തസ്കുത്തുമി വറക്കത്തിനില്ല ഇലമുഹ, ഒരില താഴെ വീണിട്ടുണ്ടെങ്കിൽ നീ അത് അറിയാതെ നടക്കൂല എന്നാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അല്ലാ, അതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞിണ്ടായതല്ല, നീ അറിഞ്ഞിണ്ടായതാണ്. പ്രശ്നം പരിഹരിക്കേണ്ടത് നീ തന്നെയാണ്. നീ ഇത് പരിഹരിക്കണേ അല്ലാ. ഞങ്ങൾക്ക് രണ്ടാമത്തെ ഒരാളില്ലല്ലോ അല്ലാ. വമാ സിവാക യാ അല്ലാ, വലൈസ ലനാ ഇലാഹുൻ ഇലാഹുൻ സിവാക യാ അല്ലാ, വലൈസ ലനാ റബ്ബുൻ ഗൈറുക യാ അല്ലാ. നീ അല്ലാത്ത റബ്ബ് ഞങ്ങൾക്കില്ല, നീ അല്ലാത്ത രക്ഷിതാവ് ഞങ്ങൾക്ക്, നീ ഞങ്ങൾക്ക് അല്ലാത്തൊരു ഇലാഹ് ഞങ്ങൾക്കില്ല, നീ അല്ലാതെ ആരും ഞങ്ങൾക്കില്ല. എല്ലാം ഞങ്ങൾ മുത്തുനബിയെ ബഹുമാനിച്ചാൽ അതിന്റെ അർത്ഥം മുത്തുനബി നിന്റെ റസൂലാണ് എന്നതുകൊണ്ടാണ്.
ഞങ്ങൾ മൊഹിദ്ദീൻ ശേഖനെ ബഹുമാനിച്ചാൽ മൊഹിദ്ദീൻ ശേഖർ നിനക്ക് വേണ്ടി ജീവിച്ച ഒരാളായാണ് എന്നതുകൊണ്ടാണ്. ഞങ്ങൾ റിഫായി ശേഖരെ ബഹുമാനിച്ച ചില ആളുകൾ തെറ്റിദ്ധരിച്ചവരാണ്. ഞങ്ങൾ അവരെ ഇലാഹാക്കിയരല്ല, അവർ നിനക്ക് വേണ്ടി ജീവിച്ചത് കൊണ്ടാണ്. ഞങ്ങൾ നാളെ മറ്റന്നാൾ മരിച്ച ഖാജപ്പാപ്പാന്റെ ഓർമ്മയിലാണ് മുസ്ലിം ലോകം മുഴുവൻ. ഞങ്ങൾ ഖാജപ്പാപ്പാനെ ബഹുമാനിച്ചത് ഖാജപ്പാപ്പാക്ക് വേണ്ടിയല്ല, ഖാജപ്പാപ്പ ഉണ്ണാതെ ഉടുക്കാതെ നിനക്ക് വേണ്ടി ജീവിച്ചത് കൊണ്ടാണ്. അള്ളാ രക്ഷിതാവേ, റഹ്മാനെ, ഉണ്ണാതെയും ഉറങ്ങാതെയും കഷ്ടപ്പെട്ടത് നിനക്ക് വേണ്ടിയാണ് റബ്ബേ. അള്ളാഹല്ലോ, അതുകൊണ്ട് റബ്ബേ രക്ഷിതാവേ, അള്ളാ അള്ളാ, നീ ഞങ്ങളെ പ്രശ്നം പരിഹരിക്കണമേ അള്ളാ. ഞങ്ങൾ അടുത്ത തലമുറ ഒരിക്കലും ഒരാളുടെയും വെള്ളം കോരിയാകരുത് പടച്ചോനെ. അള്ളാഹുവേ, വിറക് വെട്ടിയാകരുത് പടച്ചോനെ. രണ്ടാംകിട പൗരന്മാരാകരുത് റബ്ബേ. അള്ളാഹ് അല്ലാ അല്ലാ, ഞങ്ങളെ വാപ്പ, എൻ്റെ വാപ്പാൻ്റെ വാപ്പ മരിച്ചതിന് കുറുമുണ്ട്. ഈ ധീരനും യോഗ്യനുമായ വാപ്പാനെ പോലത്തെ ആളുകളെ കണ്ടാണ് വലിയപ്പ മരിച്ചത്. നമ്മളെ പോലത്തെ ആളുകൾ, യോഗ്യന്മാരായ മക്കൾ, അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ യോഗ്യന്മാരായ മക്കളിൻ്റെ കാര്യം ബാക്കിയുള്ളത് നടത്താനുണ്ടല്ലോ എന്ന് അറിഞ്ഞുകൊണ്ട് ആ കണ്ണുക്ക് നോക്കിയാണ് ബാപ്പയും കരിമേലിയും മരിച്ചത്. അള്ളാ, ഞങ്ങളൊരു യോഗ്യന്മാരല്ലാത്ത ഒരു രണ്ടാം കിട പൗരന്മാരെ നോക്കി കണ്ണടക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടാകരുത് പഠിച്ചവനെ. ഉറക്കാമീം പറ, അത് ഞങ്ങൾക്ക് ഉണ്ടാകരുത്. ഞങ്ങളെ വല്യാപ്പാന്റെ 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 വല്യാപ്പയൊക്കെ യോഗ്യന്മാരായ മക്കളെ കണ്ട് മരിച്ചവരാണെങ്കിൽ, യോഗ്യന്മാരായ നാട്ടുകാരെ കണ്ട് മരിച്ചവരാണെങ്കിൽ, ഒന്നിനും കഴിയാത്ത അയോഗ്യരായ സമാജങ്ങളെയും അയോഗ്യരായ വ്യക്തികളെയും അയോഗ്യരായ മക്കളെയും പേരമക്കളെയും കണ്ട് മരിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വരുത്തരുത് പഠിച്ചവനെ. പ്രശ്നങ്ങളെ പരിഹരിക്കണമേ റബ്ബേ. ഭരണാധികാരികൾ അവരുടെ മനസ്സ്, അള്ളാഹുവേ, അവരുടെ മനസ്സ് കരുണാർദ്രമാകണമേ പടച്ചോനെ. അവര് പരസ്പരം കൊല്ലിക്കാനും തല്ലിക്കാനും അല്ല ആളുണ്ടാക്കേണ്ടത്, സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ പടച്ചോനെ. അത് മാത്രമേ ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ള ആവശ്യവുമുള്ളൂ. അല്ലാതെ നരേന്ദ്രമോദിയും അമേഷയെന്നും മാറണമെന്ന് ഞങ്ങൾക്കൊരു ഉദ്ദേശവുമില്ല. അതിന് ഞങ്ങൾ സമരം ചെയ്യുന്നുമില്ല. അതൊക്കെ ജനാധിപത്യ പ്രക്രിയ പോലെ നടന്നോട്ടെ. അവരൊക്കെ അല്പം കനിവ് തോന്നണമേ പടച്ചോനെ. അവർക്കൊരു സ്നേഹമസരണമായ മനസ്സുണ്ടാകണമേ പടച്ചോനെ. ഈ രാജ്യത്തെ 130 കോടി ജനങ്ങൾ ഇവിടുത്തെ രാജ്യത്തിന്റെ മക്കളാണെന്ന ബോധം അള്ളാ പടച്ചോനെ, റഹ്മാനെ, രക്ഷിതാവേ അള്ളാ, അതാ നിലക്ക് തന്നെ നീ ഞങ്ങളെ സഹായിക്കണമേ റബ്ബേ. ഒരു മനസ്സ് നന്നാക്കണമേ തമ്പുരാനെ. രാജ്യത്തെ നിയമവാഴ്ച അതിന്റെ നിയമവാഴ്ചയുടെ രീതിയിൽ നടന്നു പോകണമേ അള്ളാ. അള്ളാഹുയെ, പട്ടാളം പോലീസൊക്കെ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ തമ്പുരാനെ. കഷ്ടപ്പെട്ടവന്റെ കൂടെ നിൽക്കണമേ പടച്ചോനെ. മനുഷ്യനെ തച്ചൊല്ലൊന്നോ എന്റെ വടിക്ക് താങ്ങായി നിൽക്കരുത് റബ്ബേ. തല്ലു കൊള്ളുന്നവനെ തടുക്കാനാണ് പോലീസ്, അല്ലാതെ തല്ലുന്നവന്റെ കൂടെ തല്ലാൻ ഇന്നവരെ പോലീസ് ഉണ്ടായിട്ടില്ല. ലോക ചരിത്രത്തിൽ ഇന്ത്യയെ പോലെ കരുണാദ്രമായ മനസ്സുള്ള ഒരു രാജ്യത്ത് തല്ലുന്നവന്റെ കൂടെ കൂടി പോലീസുകാരും തച്ചു എന്ന് പറഞ്ഞാൽ പുറത്തറിഞ്ഞാൽ നാണക്കേടാണ് പടച്ചോനെ. അത് അമേരിക്കയിൽ പോലും നടക്കാത്ത കുറ്റകൃത്യമാണത്. പോലീസ് മർദ്ദകന്മാരുടെ കൂടെ കൂടി തല്ലാറില്ല, അവർ മർദ്ദിതന്മാരെ തടുക്കാൻ വേണ്ടിയാണ് പോലീസ്. ലോക രാജ്യങ്ങളിൽ പോലീസിനെ അങ്കിൾ എന്നാണ് വിളിക്കാറുള്ളത്. ലോക രാജ്യങ്ങളിൽ മുഴുവനും അമേരിക്കയിലും ബ്രിട്ടനിലും വരെ പോലീസിനെ അങ്കിളെ അമ്മാവാന്നാ വിളിക്കാറുള്ളത്. കാരണം അവർ രക്ഷക്കെത്തുന്നവരാണ്. ഇവിടെ പോലീസ് ആ രൂപത്തിൽ തന്നെ ആകണമേ തമ്പുരാനെ. പോലീസ് മർദ്ദകനെ സഹായിക്കരുത് അല്ലാ. പോലീസ് മർദ്ദകന് മർദ്ദിതന് താങ്ങും തണലുമാകണമേ പഠിച്ചോനെ. ഇന്നലെ വരെ പോലീസ് അങ്ങനെയായിരുന്നു. നെഹ്റുവിന്റെ പോലീസ് അങ്ങനെയായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ പോലീസ് അങ്ങനെയായിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പോലീസ് അങ്ങനെയായിരുന്നു. അവരൊക്കെ പോലീസ് അങ്ങനെയായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്നവരെ പോലീസ് അങ്ങനെ തന്നെയായിരുന്നു. മൻമോഹൻ സിംഗിന്റെ പോലീസ് അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ തന്നെ ആകണമേ പഠിച്ചവനെ. അത് ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. അള്ളാഹുവേ, മർദ്ദകനെ പോലീസ് സഹായിക്കരുതേ റബ്ബേ. മർദ്ദിതനെ സഹായിക്കണമേ പഠിച്ചവനെ. വനരോധനം ഉയരുന്ന കുടിലുകളിൽ നിന്ന് ആശ്വാസം എത്തിക്കാൻ പോലീസ് ഉണ്ടാകണമേ റബ്ബേ. അള്ളാഹുവേ, തല്ലുകൊള്ളുന്നവന്റെ മേലെ ബൂട്ട് ചവിട്ട് ചവിട്ടാൻ ഒരു പോലീസിന് അധികാരം കൊടുക്കരുതേ റബ്ബേ. അങ്ങനെ ഒരു അധികാരം ഉണ്ടെങ്കിൽ ആ അധികാരം നീ എടുത്തു നീക്കണമേ പടച്ചോനെ. ഇതൊക്കെ പറഞ്ഞിട്ടും അവര് മര്യാദക്ക് മടങ്ങുന്നില്ലെങ്കിൽ إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب നീ ഇതിന് പരിഹാരം ഉണ്ടാക്കണമേ റബ്ബേ. നീ ഇടപെടണമേ പടച്ചോനെ. നീ ഇടപെടണമേ റബ്ബേ. നീ ഇടപെടണമേ റബ്ബേ. നിന്റെ പട്ടാളം ഇടപെടണമേ അല്ലാ. വഅൻസല ജുനൂദൻ ലം തറൗഹാ എന്ന് പറഞ്ഞല്ലോ. ആരും കാണാത്ത പട്ടാളത്തെ ഞാൻ ഇറക്കും എന്ന് പറഞ്ഞല്ലോ അല്ലാ. ആ പട്ടാളം ഇടപെടണമേ അല്ലാ. പ്രശ്നം മുന്നോട്ട് പോകുകയാണെങ്കിൽ അല്ലാഹു ആർക്കും കാണാത്ത പട്ടാളം ഇറങ്ങണമേ റബ്ബേ. നീ സഹായിക്കണമേ പടച്ചോനെ. പാവപ്പെട്ട മുസ്ലിം മുത്തരക്കാക്കണമേ റബ്ബേ.
അള്ളാഹു ഞങ്ങളുടെ രാജ്യം അതിന്റെ യശസ്സിലും അതിന്റെ ചരിത്രത്തിലും പാരമ്പര്യത്തിലും മുന്നോട്ട് പോകണമേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ കുട്ടികൾ പരീക്ഷയുടെ മുന്നിലാണ്, വലിയ പ്രതീക്ഷയിലാണ്. നല്ല പഠിപ്പും നല്ല പരീക്ഷ അവർക്ക് നൽകണമേ റബ്ബേ. അള്ളാഹുവേ മജ്‌ലിസിലും ദുആ കൊണ്ട് വസിയത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും പലരും ഉണ്ട്, പ്രയാസമുള്ളവരുണ്ട്, സാമ്പത്തിക പ്രയാസം വീട്ടിൽ തരണമേ റബ്ബേ. കടങ്ങളുണ്ട്, നിവർത്തിച്ചു തരണമേ തമ്പുരാനെ. ഏർപ്പാടുകൾ ഖൈർ നൽകണമേ റബ്ബേ. കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണമേ റബ്ബേ. ജോലിയിൽ ഖൈർ നൽകണമേ റബ്ബേ. വീട്ടിൽ ബർക്കത്ത് ചെയ്യണമേ റബ്ബേ. അടുക്കള ദരിദ്രമാകരുതേ പടച്ചവനെ. അസ്സിഹത്തു ഖൈറും മിനൽ ഗിന, സമ്പത്തിനേക്കാൾ വലുത് ആരോഗ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ. നീ ഞങ്ങൾക്ക് നിറഞ്ഞ ആരോഗ്യം തരണമേ പടച്ചവനെ. നീ ഞങ്ങൾക്ക് ആരോഗ്യം തരണമേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് ആരോഗ്യം തരണമേ റബ്ബേ. ആരോഗ്യത്തിന്റെ വഴികൾ തുറന്നേരണമേ തമ്പുരാനെ. അനാരോഗ്യം പരിഹരിക്കണമേ റബ്ബേ. കിഡ്നി പോയവർക്കുണ്ടെങ്കിൽ അത് പരിഹരിക്കണമേ അല്ലാഹ്. ക്യാൻസർ പരിഹരിക്കണമേ റബ്ബേ. അല്ലാഹ് എല്ലാം പരിഹരിക്കണമേ അല്ലാഹ്. ഖൈറിലും റഹ്മത്തിലും റാഹത്തിലും ആക്കണമേ റബ്ബേ. ഉംറ മുടങ്ങിയിട്ടുണ്ട്, അത് പുനഃസ്ഥാപിക്കണമേ അല്ലാഹ്. റജബിലും ഷഅബാനിലും ഉംറക്ക് പാഞ്ഞവരിതാ വലിയ വിഷമത്തിലാണല്ലോ. അല്ലാഹ് ആ പ്രശ്നം പരിഹരിക്കണമേ അല്ലാഹ്. പ്രയാസങ്ങളെ പരിഹരിക്കണമേ അല്ലാ. വായുവിലും വെള്ളത്തിലും കരയിലും അപകടങ്ങളില്ലാതെ നിലനിർത്തണമേ തമ്പുരാനെ. എത്തി മക്കളെ പോറ്റുന്നമ്മമാർക്ക് ബർക്കത്ത് ചെയ്യണമേ റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണമേ റബ്ബേ. സ്വാലിഹായ കുട്ടിയെ കൊടുക്കണമേ റബ്ബേ. എല്ലാ മക്കളും സ്വാലിഹ്യങ്ങളായിത്തീരണമേ റബ്ബേ. നാഫിയായിലുമുള്ളവരും സമുദായത്തെ അനുസരിക്കുന്നവരും സമുദായത്തിന് ഗുണം നോക്കി പ്രവർത്തിക്കുന്ന മക്കളെ എല്ലാം ആയാലും അധികരിക്കണമേ പഠിച്ചവനെ. കബറിനുള്ളവർക്ക് സന്തോഷം നൽകണമേ അല്ലാ. ബാപ്പ ഉമ്മ ജേഷ്ഠൻ അനുജൻ എല്ലാവരും മരിച്ച അനവധി ആളുകളുടെ അവർക്കൊക്കെ മൗഫിറത്ത് കൊടുക്കണമേ റബ്ബേ. പ്രസ്ഥാനങ്ങളും അതൊക്കെ അതിന് ഭംഗിയിൽ മുന്നോട്ട് പോകണമേ റബ്ബേ. പള്ളി മദർസ ഭരിക്കുന്നവർക്ക് ഭംഗി അത് ഭരിക്കാൻ തൗഫീഖ് നൽകണമേ റബ്ബേ. എല്ലാം നിന്റെ പുരുത്തത്തിലാക്കണമേ റബ്ബേ. ഞങ്ങളെ സാദാത്യങ്ങൾ ഉലമാക്കൾ ഉമറാക്കൾ അവർക്കൊക്കെ കരുത്ത് നൽകണമേ റബ്ബേ. നിയമസഭയിലും പാർലമെന്റിലും സമുദായത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരുണ്ടാകണമേ തമ്പുരാനെ. ഏതാളുകൾ ഏത് സമുദായത്തിൽപ്പെട്ടവരും ഈ കാര്യത്തിൽ നീതിയുടെ പക്ഷത്ത് നിന്ന് സംസാരിച്ചാൽ അവർക്ക് നീ പ്രത്യേക കരുണ കൊടുക്കണമേ അല്ലാ. പാർലമെന്റിലും നിയമസഭയിലും ജാതി ഏത് മതം ഏത് എന്നല്ല, നീതി നടപ്പിലാകാനേ ഞങ്ങളുള്ളൂ. നീതികേടിനെതിരെ ഞങ്ങൾ മരണം വരെ സമരം ചെയ്യും. കണ്ണൻ ഗോപിനാഥൻ പോലെയുള്ള ആളുകൾ ഇതാ രംഗത്തിറങ്ങി പല ആളുകളും, ചന്ദ്രശേഖർ ആസാദിനെ പോലെയുള്ള ആളുകൾ, അല്ലാതെ പേരറിയപ്പെടാത്ത അനവധി ആയിരക്കണക്കായ ആളുകൾ, അനവധി ആളുകൾ മുസൽമാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധുവായ ഹിന്ദു 70% പൊള്ളലേറ്റ ആശുപത്രി കിടക്കുന്നുണ്ട്. അങ്ങനെ എത്ര 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 ഹിന്ദുക്കൾ സ്വന്തം വീട് തുറന്നു കൊടുത്ത് മുസ്ലിമീങ്ങൾക്ക് ഡൽഹിയിൽ അന്നം കൊടുത്ത്, പോലീസിനെ പോലും അവരാണ് വിരട്ടി ഓടിച്ചത്. പോലീസ് പോലും നിയമം അക്രമികളെ വിരട്ടി ഓടിച്ച് പോലീസ് ന്യായ പാവപ്പെട്ടവരെ കൂടെ നിൽക്കാനപ്പോൾ അവരാണ് പോലീസിനെ എതിരിട്ടത്. അല്ലാ, അങ്ങനെ ആയിരക്കണക്കായ 10,000 ഹിന്ദു സഹോദരങ്ങളുണ്ട്, അവർക്കൊക്കെ നീ കരുണ ചൊരിയണമേ അല്ലാ. ആ പാവപ്പെട്ട ഹിന്ദു സഹോദരങ്ങളാണ് ഞങ്ങളുടെ ശക്തി. അല്ലാ അല്ലാ, ഞങ്ങളിവിടെ ഒറ്റ മരമല്ല. ഇന്ത്യ രാജ്യത്തെ ഈ വിശാലമായ ഭൂമിയിൽ, അല്ലാ, ഹിമാലയം മുതൽ കന്യാകുമാരി നീണ്ടു കിടക്കുന്ന ഈ പ്രവിശാലമായ ഭൂമിയിൽ, ഈ ഉപദ്വീപാകുന്ന ഈ ഉപഭൂഖണ്ഡത്തിൽ, അല്ലാ, ഹിന്ദു സഹോദരങ്ങളാണ് ഞങ്ങളുടെ ശക്തി. അല്ലാ, ഇന്നലെ വരെ ആ ഹിന്ദു സഹോദരങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ആ നന്മ ഇവിടെ നീ നിലനിർത്തി തരണമേ റബ്ബേ. ആ ഹിന്ദുക്കൾ ഞങ്ങളെ സഹായിച്ചപ്പോഴും സഹായിപ്പിച്ചത് നീയാണ്, ഒക്കെ നീ തന്നെയാണ്. നീ ഇതിലിടപെടണമേ അല്ലാ. തമ്മിൽ തമ്മിൽ തല്ലാൻ പഠിപ്പിക്കുന്നവരെ എല്ലാവരും പുറത്താക്കണമേ പടച്ചോനെ. അതിൽ ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ അക്രമിയെ പുറത്താക്കാൻ എല്ലാവരും യോജിക്കണമേ തമ്പുരാനെ. പ്രശ്നം പരിഹരിക്കണമേ അല്ലാ. നാനാത്വത്തിൽ ഏകത്വം നിലനിൽക്കണമേ തമ്പുരാനെ. പരസ്പരം സഹകരിച്ച് മുഴുന്ന ഈ ഇന്ത്യൻ മനസ്സ് നിലനിൽക്കണമേ അല്ലാ. അല്ലാഹു എല്ലാ പ്രയാസങ്ങളും ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. ഒന്നാക്കി തരണമേ അല്ലാ. കബർ ഞങ്ങൾക്ക് സന്തോഷത്തിന്റെ വീടാക്കണമേ അല്ലാ. സിറാത്ത് എളുപ്പമാക്കി.